പ്രിയപ്പെട്ടവരെ നാല് സുവിശേഷങ്ങളിൽ മൂന്നാമത്തെ സുവിശേഷമാണ് നമ്മൾ വായിച്ച ലൂക്കോസ് അല്ലേ വളരെ മനോഹരമായൊരു സുവിശേഷം ഇതിനൊരു സൗന്ദര്യമുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയണ്ടേ യേശുവിൻ്റെ സുവിശേഷ രചന നടത്തിയ അല്ലെങ്കിൽ പുതിയ നിയമം രചിച്ച മനുഷ്യരിൽ ഈ സെമിറ്റിക് സ്പർശമില്ലാത്ത സെമിറ്റിക് മനസ്സിലായ സെമിറ്റിക് എന്താണ് ഈ ഹൂത ഒരു മിഡിൽ ഈസ്റ്റ് കൾച്ചറില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ മിഡിൽ ഈസ്റ്റ് കൾച്ചർ ഇല്ലാത്ത ഒരേ ഒരാളാണ് ലൂക്കോസ് ഈ ഫ്രം മാസിഡോണിയ ഓക്കെ മക്കതോണി എന്ന് മലയാളം ബൈബിളിൽ പറയും ഓക്കെ മാസിഡോണിയ മാസിഡോണിയക്കാരനാണ് ലൂക്കോസ് അദ്ദേഹം ജന്മം കൊണ്ട് ഒരു ഫിസിഷ്യനാണ് അപ്പോത്തിക്കരി അപ്പോത്തിക്കരി എന്ന് പണ്ടുള്ള ആളുകൾ വിളിക്കുന്ന ഒരു വൈദ്യൻ അതാണ് ഈ വൈദ്യൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമൊക്കെ അന്ന് അത്ര ബഹുമാനമുള്ളൊരു ജോലിയല്ല അതിൻ്റെ കാരണം ഇത് മിക്കവാറും അടിമകളുടെ ജോലിയാണ് അടിമകളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഈ ജോലിക്ക് വേണ്ടി കാരണം ഇത് ത്യാഗം സഹിച്ചൊക്കെ ചെയ്യേണ്ട ജോലിയാണ് ഗ്രീസ് വൈദ്യശാസ്ത്രത്തിൻ്റെ നാടാണ് അപ്പോൾ ആ വൈദ്യശാസ്ത്രത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒരു യജമാനൻ തയോഫിലോസ് എന്ന് പറയുന്ന ഒരു വലിയ ധനാഡ്യൻ്റെ വീട്ടിലെ ജോലിക്കാരനാണ് ഡോക്ടർ എന്ന് വിളിക്കാവുന്ന ഈ ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ കുടുംബവൈദ്യനാണ് ഇവർ ഗ്രീസിനൊരു വലിയ വൈദ്യശാസ്ത്ര പാരമ്പര്യമുണ്ട് സത്യത്തിൽ വൈദ്യശാസ്ത്ര പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോലെ ഇന്ത്യക്കുമുണ്ട് അങ്ങനൊരു പാരമ്പര്യം അത് ഈ പറയുന്ന കക്ഷികൾ പറയുന്ന പോലെയൊന്നും അല്ല അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും അങ്ങനെയല്ല അതുമായി ഒരു ബന്ധമില്ലാത്തവരാണ് ഇന്ത്യയിൽ അതിൻ്റെ പാരമ്പര്യമൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് സ്തോത്രം അതുകൊണ്ടാണ് ഈ ഒരു സംവാദങ്ങളിലൊന്നും വന്ന് നമ്മുടെ മുമ്പിൽ പെടാത്തതിൻ്റെ രഹസ്യമോ അതൊക്കെ തന്നെയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്താണ് ഈ പറഞ്ഞു വന്നത് ഗ്രീസ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടെത്തുകയാണ് ഞാനതിൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഈ ഗ്രീക്കുകാർ ലോകത്തിലെ തന്നെ ബുദ്ധിമാന്മാരുടെ ഗണത്തിൽപ്പെടുന്ന കക്ഷികളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രീക്കുകാരെ പറ്റി കാരണം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ശാസ്ത്രം മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത അറിയോ അത് ഒരു നിലനിൽക്കുന്ന ശാസ്ത്രമാണ് ശാസ്ത്രമാണല്ലേ സംശയമുണ്ടോ ആ സ്വർഗത്തിൽ ചെന്നാലും ഗണിതമുണ്ട് പേടിക്കണം അവിടെ ചെന്നാലും മാസറിയാത്തൊരു കാര്യം ആകപ്പാടെ പ്രശ്നമാണ് കാരണം അവിടെ മുഴുവൻ കണക്കാണ് സ്വർഗം മുഴുവൻ കണക്കാണ് പിന്നെ നമ്മളന്ന് ദൂതതുല്യരാകുന്നോണ്ട് പേടിക്കേണ്ട അല്ലേ ഏഹ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു കൃപ നമുക്ക് അന്നേരം കർത്താവ് തരുമോ പേടിക്കണ്ട ഗണിതം ആ ഗണിതത്തിൻ്റെ നാടാണ് പൈതകോറസിൻ്റെ ഒക്കെ നാടാണ് ടു പൈ ആറും പയ്യാർ സ്ക്വയറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒക്കെ സ്ഥലമാണ് ഏഹ് അവിടെ നിന്നാണ് ഗണിതശാസ്ത്രം ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലും ഒത്തിരി നല്ല ചിന്തകന്മാരുണ്ടായിരുന്നു നാടകങ്ങളുടെ നാടാണ് കവിതകളുടെ നാടാണ് അപ്പോൾ കലാ സാഹിത്യം കൂടാതെ വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രത്തിൻ്റെ വിധമായ ഹിപ്പോക്രാറ്റിസ് കേട്ടിട്ടുണ്ടോ ഹിപ്പോക്രാറ്റിസ് ഹിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലഡ്ജൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഓത്തൊക്കെ എടുത്തുകൊണ്ടാണ് ഡോക്ടർമാർ വരുന്നത് അല്ലേ ആ അപ്പോൾ ഇതുകൂടാതെ അവിടെ പിൽക്കാലത്ത് യേശുവിന് ശേഷം യേശുവിനൊരു നൂറ് കൊല്ലം ശേഷമാണ് ഗാലൻ എന്നൊരു വൈദ്യനുണ്ടായിരുന്നു ഗാലൻ അപ്പോൾ ഈ ഗാലൻ്റെ പല ചിന്തകളാണ് ഖുറാനിലുള്ളത് ഞാനത് സമയം പോലെ പറയാം ഗാലൻ ഒത്തിരി ശരി ഒത്തിരി നല്ല നിലയിൽ പുരോഗതി കൈവരിച്ചൊരു വൈദ്യനായിരുന്നു ഗാലൻ ഈ ഗാലൻ കുറേ അറിവുകേടുകളും പറഞ്ഞിട്ടുണ്ട് അതും അപ്പാടെ ഖുറാനിലുണ്ട് ഏ ആ ബോധ്യം അതിലൊന്നാണ് ഗാലൻ പറഞ്ഞൊരബദ്ധമാണ് മനുഷ്യൻ്റെ നട്ടല്ലിൽ നിന്നാണ് മുതുകല്ലിൽ നിന്നാണ് പുരുഷന് ബീജം ജനിക്കുന്നത് അത് വലിയ അശാസ്ത്രീയമായൊരു വാദമാണ് ഏഹ് അത് അതുപോലെ എഴുതിയിട്ടുണ്ട് ഞങ്ങളതൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട് സ്തോത്രം അപ്പോൾ എനിക്ക് പ്രശ്നം വല്ല നിങ്ങൾക്ക് ഇത് ലൈവിലങ്ങ് പൊക്കോളൂ എൻ്റെ പ്രശ്നമായാലേ എന്നെ വിട്ട് പോകാൻ പോകുന്നില്ല ഏഹ് നമ്മളൊരിക്കൽ ശൗലിൻ്റെ കയ്യിൽ മരിക്കേ ഉള്ളൂ എന്ന് ആയത് പറഞ്ഞ പോലെ അത് അതിൻ്റെ വഴിക്ക് പോകും നിങ്ങളെ ബാധിക്കില്ല ഞാൻ പാസ്വേഡ് ഒക്കെ പറഞ്ഞു എന്നെ ആ സ്പീക്കർ കോണറിലോ നിർത്തുക വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ടെണ്ണം പറഞ്ഞിട്ട് പോകാനായിട്ട് ഏ അപ്പം അത് വലിയ ആഗ്രഹത്തോടൊക്കെയാണ് ഞാൻ വന്നത് എന്തായി തീരും പിടിയില്ല ഏതായാലും നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ പറഞ്ഞു വന്നത് അല്ല ഇവർ ചോദിക്കുന്നുണ്ടല്ലോ അതിനൊരു മറുപടി പറയാൻ വേണ്ടിയാണ് അല്ലെ അവർ ഇനി മറുപടി പറഞ്ഞാൽ മതി ഇത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാൽ എന്നോടുള്ള പ്രശ്നം തീർന്നല്ലോ എനിക്ക് ഞാനത് ഉൾക്കൊള്ളാം എനിക്ക് ശാസ്ത്രത്തിൽ വലിയ അറിവില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അത് ഉൾക്കൊള്ളാം പ്രശ്നമില്ല നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ വരികയാണ് അയാളുടെ പേരാണ് ലൂക്കോസ് ഈ ലൂക്കോസ് എന്ന് പറയുന്ന ആൾ വാസ്തവത്തിൽ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല യേശു എന്ന ആ വ്യക്തിത്വം ജീവിച്ചിരുന്ന ആ കാലത്തിന് ഒരൽപ്പം കഴിഞ്ഞാണ് യേശുവിൻ്റെ മരണശേഷമാണ് ജീവിച്ചിരുന്നത് ലൂക്കോസ് ജീവിച്ചിരുന്നത് ഈ ലൂക്കോസിനെ നമുക്ക് കിട്ടുന്നത് പൗലുസിൻ്റെ ശിഷ്യൻ എന്ന നിലയിലാണ് പൗലുസിൻ്റെ ശിഷ്യൻ ഈ എട്ടുപേരാണ് പുതുനിയമത്തിൻ്റെ എഴുത്തുകാർ ആ എട്ടു പേരിൽ മിഡിൽ ഈസ്റ്റ് കൾച്ചറില്ലാത്ത ഒരേ ഒരു എഴുത്തുകാരനാണ് വാസ്തവത്തിൽ ലൂക്കോസ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ലൂക്കോസ് എന്ന മനുഷ്യൻ പക്ഷേ ഗ്രീക്ക് സാഹിത്യത്തിലെ ഉന്നതമായൊരു ഭാഷാ ശൈലിയിലാണ് ഇത് എഴുതുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വൈദ്യശാസ്ത്ര വൈകദ്ധ്യം നമുക്കിത് കണ്ടുപിടിക്കാം അറിയണ്ടേ അദ്ദേഹം പറയുകയാണ് അപ്പോസ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കൃതിയാണെന്ന് നിങ്ങൾക്കറിയാം ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ് അതിലെന്താ പറയുന്നത് ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായിരുന്ന ഒരുവൻ അതെങ്ങനെ അമ്മയുടെ ഗർഭാശയം മുതൽ മുടങ്ങിനിരുന്നേ അതാ പുള്ളി ഡോക്ടറാണെന്നുള്ള തെളിവാണ് നമ്മൾ നോക്കിയാൽ ഇന്നലെ മുതൽ പുള്ളി അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ലൂക്കോസ് നോക്കിയിട്ട് പറയും അത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല ആ ജന്മം മുതൽ ഗർഭാശയം മുതൽ ഇങ്ങനെ ഇരുന്ന ഒരുത്തൻ അവിടെ ഇരുന്നിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വൈകദ്ധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം അവിടെ പ്രകടമാണ് ഇങ്ങനെയുള്ള ലൂക്കോസ് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ അതിൻ്റെ സൗന്ദര്യാത്മകതയിൽ ഒന്ന് ദർശിക്കാനുണ്ട് കാരണം നാല് സുവിശേഷങ്ങൾക്ക് നാലാണ് ലക്ഷ്യം അതുകൂടി പറയാം ആ നാല് ലക്ഷ്യങ്ങൾ പറയുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇരട്ടിക്കുന്നത് സ്തോത്രം അതിലെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് മത്തായി തൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ ഒരു രാജ വായി ഒരു വാക്ക് ഞാൻ മത്തായിയെക്കുറിച്ച് കൂടി പറയട്ടെ മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു ടാക്സ് കളക്ടറാണ് അപ്പോൾ ടാക്സ് കളക്ടർ ആകുമ്പോൾ ഈ വരവും ജലവും കണക്കും ഒക്കെ അറിയാനുള്ള ഒരു ബാധ്യതയുണ്ട് അല്ലെങ്കിൽ വികാസം പ്രാപിക്കാത്ത അന്നത്തെ കൊമേഴ്സ് അന്നത്തെ അക്കൗണ്ടൻസി എന്തോ അതൊക്കെ പഠിച്ചൊരു മനുഷ്യനാണ് അല്ലേ കൊമേഴ്സ് പഠിച്ചവരുണ്ടോ കൊമേഴ്സൊക്കെ പഠിച്ചവരുണ്ടല്ലോ അല്ലേ ആ കൊമേഴ്സ് പഠിച്ചവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അപ്ഡേഷൻ വേണ്ടാത്തൊരു ടോപ്പിക്കാണ് പ്രത്യേകിച്ച് അല്പം ഐ ടി കൂടെ മനസ്സിലാക്കിയിരുന്നാൽ കൊമേഴ്സ് പഴയ മതി അക്കൗണ്ടസ് വലിയ പുരോഗതി അങ്ങനെ വരുന്നില്ല അത് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു ആർട്ടാണല്ലേ ആർട്ടും ഒരു ശാസ്ത്രമാണ് കലയുമാണ് ശാസ്ത്രവുമാണ് അപ്പോൾ കൊമേഴ്സ് പഠിച്ചവർക്ക് അങ്ങൊരു ഗുണമുണ്ട് കൊമേഴ്സുകാരനെ സംബന്ധിച്ചോളം അയാളൊന്നും പ്രത്യേകിച്ച് കൂട്ടുന്നുമില്ല അയാൾ കുറയ്ക്കുന്നുമില്ല അയാൾ ഹരിക്കുന്നുമില്ല ഗുണിക്കുന്നുമില്ല പിന്നെന്താണ് നമ്മൾ ചായ കുടിച്ചത് നമ്മൾ യോഗം നടത്തി നമ്മൾ പെട്രോൾ അടിച്ചത് നമ്മൾ കാർ മേടിച്ച കണക്കെല്ലാം കൂടെ വളരെ ഭംഗിയായിട്ട് അടുക്കി 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 റെഡിയാക്കി വെക്കുന്നു ഇതാണ് കൊമേഴ്സ് ശരിയല്ലേ ആ ചിലവെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു ഒരു പ്രത്യേക തരം വൈഭവം വേണം അത് പഠിക്കാൻ നല്ല കഴിവുള്ള ഒരാളിനെ പഠിക്കാൻ പറ്റും പക്ഷെ അവർക്കൊരു കുറവുണ്ട് കുറവ് മറ്റൊന്നുമല്ല സാഹിത്യ അഭിരുചി തന്നെ കുറയും അതാണ് ഏ സാഹിത്യ അഭിരുചി കുറവാണ് കാരണം അവിടെ മുഴുവൻ ഈ കടം കൊടുത്തതും കടം വാങ്ങിയതും കടം കൊടുക്കുകയും മേടിക്കുകയും ചെയ്തതിൻ്റെ ഇടയ്ക്ക് എന്തോ സാഹിത്യം വരാനാണ് പോട്ടല്ലേ ഏ അതും സ്വന്തം കാര്യത്തില്ല വേറെ ആരോ കടം കൊടുത്തു വേറൊരിത്തം മേടിച്ചു ക്രെഡിറ്റ് എന്താ ഡെബിറ്റ് എന്താ എന്നെല്ലാം കണക്കൂട്ടി വിഴിഞ്ഞുന്നതിൻ്റെ ഇടയ്ക്ക് കവിത പാടാൻ നേരം കിട്ടുമോ അത് പൊക്കോട്ടെ സ്തോത്രം അപ്പോൾ മത്തായി എന്ന മനുഷ്യന് ഇതൊക്കെ അറിയാം അവർക്ക് പറ്റിയ പണി എന്തായിരുന്നു ട്രഷറാക്കിയാൽ മതിയായിരുന്നു യേശുവിൻ്റെ ഏ യേശുവിൻ്റെ പന്ത്രണ്ട് അപ്പോസരന്മാരുടെ ഗണത്തിൽ ട്രഷറാക്കാൻ പറ്റിയ ആളാണ് പക്ഷേ കർത്താവ് കൊടുത്തത് സാഹിത്യം എഴുതാനുള്ള ജോലിയാണ് എന്താരുടെ കരുതുക കാരണം എന്ന് പറഞ്ഞിട്ട് ദൈവം ഒരിക്കലും നമ്മളെ വിളിച്ചിരിക്കുന്നത് അറിയാവുന്ന പണി ചെയ്യാനല്ല അറിയാൻ പാടില്ലാത്ത പണി സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ എൻ്റെ കൃപയാൽ എൻ്റെ കൃപതിനക്ക് മതി സ്വോത്രം എങ്കിലും മത്താവിടെ ആ വൈഭവം മുഴുവൻ ദൈവം യോഗിച്ചു നിങ്ങൾ മത്തായി ഒന്നാം അധ്യായം വായിച്ചാൽ അതൊരു അക്കൗണ്ടൻസി പോലെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാല് ദാവീദ് മുതൽ ക്രിസ്തുവിനോളം ബാബേൽ പ്രവാസത്തോളം പതിനാല് ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാല് കണ്ടോ അടിക്ക് വെച്ചിരിക്കുന്നുണ്ടോ ആ ജന്മങ്ങളെ മുഴുവൻ അടിക്ക് റെഡിയാക്കി അന്തസ്സാക്കി അദ്ദേഹം ജോലി ചെയ്യുകയാണ് എന്താ അതിൻ്റെ അർത്ഥം മത്തായിയുടെ ലക്ഷ്യം അബ്രഹാം യേശു എങ്ങനെ അബ്രഹാമിന്റെ കുലത്തിൽ ദാവീദിൻ മകനായി ജനിച്ചു എന്ന് കാണാനാണ് ഈ സുവിശേഷം എഴുതുന്നത് ആ സുവിശേഷത്തിലുള്ള നിങ്ങൾ കാണുന്ന ഉപമയാകട്ടെ രാജാവും രാജപരിവാരങ്ങളും രാജാവിന്റെ കല്യാണവും കല്യാണ സദ്യയും ഇതൊക്കെയാണ് കാണുന്നത് രാജാവും പരിവാരങ്ങളും ഒക്കെയാണ് അവിടെയെങ്കിൽ മത്തായി ശ്രദ്ധിച്ചത് യേശുവിനെ രാജാതിരാജാവായിട്ട് ഉയർത്തി കാണിക്കണം ആ ശ്രമത്തില് മത്തായി വിജയിച്ചു കൃത്യമായി രാജാതിരാജാവായി തന്നെ യേശു എന്ന ദൈവപുത്രനെ വരച്ചു കാട്ടി മത്തായി തന്റെ സുവിശേഷം അവസാനിപ്പിച്ചു മാർക്കോസ് റദ്ദിച്ചത് അതൊന്നുമല്ല മാർക്കോസ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് ഞാൻ നിങ്ങൾ അറിയുന്നത് പോലെ അദ്ദേഹത്തിന് മാളിക മുറിയിലാണ് ദൈവസഭയുടെ ആവിർഭാവം എന്നാ പാരമ്പര്യം അങ്ങനെയാണെങ്കിൽ നൂറ്റിരുപത് പേരല്ല അതിലേറെ ആളുകളുണ്ട് അവിടെ കൂടിയിരിക്കാൻ നൂറ്റിരുപത് പഴയ കണക്കാണ് മൂന്ന് കൂട്ടം അവിടെ കാണുന്നുണ്ട് മൂന്ന് ഗാദറിങ്സ് ഒരു ഗാദറിങ് തെരഞ്ഞെടുപ്പിനാണ് ഒരു ഗാദറിങ് പ്രാർത്ഥനയ്ക്കാണ് ഒരു ഗാദറിങ് ആണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ അത് നൂറ്റി ഇരുപത് പഴയ കണക്കാണ് അതുകൊണ്ട് ചില പ്രസംഗിക്കുമ്പോൾ നൂറ്റി ഇരുപത് പേര് കൂടിയെന്ന് പറയും നൂറ്റി ഇരുപത് മോളയാ മോളിലാകാനാണ് സാധ്യത അത്രയും പേർക്ക് കൂടിയിരിക്കാനുള്ള സൗകര്യമുള്ള വീടാണ് നമുക്കാർക്കെല്ലാം ഉണ്ടോ അത്രയും വലിയ വീട് ഇല്ല നൂറ്റി ഇരുപത് പേർക്ക് അവിടെ വന്ന് യോഗം കൂടാ മാത്രമല്ല ഈ യേശു ആ സമയത്ത് വിളിച്ചു പറഞ്ഞാലും ഫുഡ് റെഡിയാണെന്ന് അത് യേശു അധികാരത്തോടെ പറയും അങ്ങോട്ട് എന്നാൽ മതി ഫുഡെല്ലാം അവിടെ റെഡി അത്ര ഒരു വീടാണ് അങ്ങനെ ജനിച്ചു വളർന്ന പയ്യനാണ് മാർക്കോസ് മനസ്സിലായോ അല്ല കൊള്ളാവുന്ന വീട്ടിൽ ജനിച്ചു വളർന്ന സുഖ സൗകര്യങ്ങളുടെ മധ്യം ജീവിച്ചു വളർന്ന ആൾ പുള്ളിക്കൊരു ഉണ്ടായിരുന്നു അങ്കിൾ വലിയ തത്വജ്ഞാനിയായിരുന്നു വലിയ അറിവുള്ള ആൾ എനിക്ക് നിങ്ങൾക്കൊരു ആളിനെ ഭരണവാസ് ഏ ഹാ അതിശക്തനായ ഒരു ചിന്തകനായ ആൾ സൈപ്രസ് ദ്വീപുകാരനാണ് ഭയങ്കര അറിവാണ് സർ ഒരു പൗലൂസിൻ്റെ കൂടി മെൻറ്റർ ആണ് പൗലൂസിനെ കൂടി മെൻറ്ററിങ് എടുത്താൻ പാകത്തിനുള്ള വലിയൊരു വിജ്ഞാനി അങ്ങനെ ജ്ഞാനമുള്ള സമ്പത്തുള്ള ഒരു വീട്ടിലെ പയ്യൻ പക്ഷേ അദ്ദേഹം യേശുവിനെക്കുറിച്ച് എഴുതുമ്പോൾ യേശുവിൽ കണ്ടത് ഒരു ദാസനയാണ് യേശുവിൽ ദാസ്യവൃത്തി കണ്ടിട്ട് താനും ഒരു ദാസനായി സ്വയം ചുരുങ്ങി പോകുന്നൊരു കാഴ്ച കണ്ടേ അപ്പോൾ നോക്കണേ നമ്മളാരും ഉദ്ദേശിക്കുന്നതല്ല ദൈവവിളിയുടെ അർത്ഥം വരുന്ന സ്തോത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലത് അതുകൊണ്ടാണ് പറഞ്ഞ സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അത് ഉറപ്പാക്കണം സ്തോത്രം ഒരു ദാസനായിരിക്കുന്നതിൽ ഈ സമ്പന്നൻ സന്തോഷം കണ്ടെത്തുകയാണ് സ്തോത്രം അതിൽ ആനന്ദം കണ്ടെത്തുകയാണ് എനിക്ക് എനിക്കെങ്ങനെയൊക്കെ അങ്ങയുടെ പാദസേവ ചെയ്യാം എനിക്ക് എങ്ങനെയൊക്കെ നിൻ്റെ മുമ്പിൽ ഒരു വിനീത ദാസനായിരിക്കാം എൻ്റെ തലക്കനങ്ങൾ മുഴുവൻ ഇവിടെ ഞാൻ മാറ്റി വെക്കുന്നു എൻ്റെ പ്രൗഢിയെല്ലാം ഞാൻ ഇവിടെ മാറ്റിവെക്കുന്നു എനിക്ക് നിൻ്റെ മുമ്പിൽ എങ്ങനെ വിനയാനിതനാകാം സ്ത്രോത്രം മത്തായി എന്ന കണക്കെഴുത്തുകാരൻ അതുവരെ റോമ ഗവൺമെന്റിന് വേണ്ടി കണക്ക് കുറിച്ച് നടന്നവൻ പറയാ ഇനി ആയുസ്സുള്ളിടത്തോളം ഈ കരങ്ങൾ നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കും എൻ്റെ രാജാവ് അങ്ങ് മാത്രമാണ് എൻ്റെ കർത്താതി കർത്താവ് അങ്ങ് മാത്രമാണ് എന്ന് മത്തായി പറഞ്ഞപ്പോൾ ആ രാജാദി രാജാവിൻ്റെ പാദം സേവിക്കാൻ പാകത്തിന് മർക്കോസ് തോയം തുനിഞ്ഞിറങ്ങുകയാണ് ലൂക്കോസ് വ്യത്യസ്തനാണ് അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് വേറൊരു തലമാണ് അദ്ദേഹത്തിൻ്റെ കാരണം ഇത് ഒത്തിരി മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ട് നേരിട്ടല്ല നേരിട്ടല്ല രണ്ട് കാലഘട്ടത്തിലൊക്കെ ഉള്ള മനുഷ്യരെ അതിലൊരാൾ സോക്രട്ടിസ് ആയിരുന്നു മറ്റൊരാൾ പ്ലേറ്റോ ആയിരുന്നു ഡയോജനസ് ആയിരുന്നു ഇനിയൊരാൾ ഇങ്ങനെ ചിന്തകന്മാരെ തന്നെ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും അറിവിൻ്റെ നാട് ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ലൂക്കോസിന് ഒരു പ്രത്യേകത ലൂക്കോസ് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു വലിയ ആശയമുണ്ടായിരുന്നു എന്താണ് ആ വലിയ ആശയം ഒരു മനുഷ്യനെ പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ കഥ ഗ്രീക്ക് തത്വചിന്തയിലുണ്ട് അതിൽ ചിലരെങ്കിലും കേട്ടുകയാണ് ഒരിക്കലെ ഡയോജനസ് എന്നുപേരായൊരു സാത്വികൻ ഒരു ചിന്തകൻ തത്വചിന്തകൻ ഫിലോസഫറാണ് അദ്ദേഹം ചില അദ്ദേഹത്തിൻ്റെ ചില രസകരങ്ങളായ സ്വഭാവമുണ്ട് ഇങ്ങനെ സൂര്യനെ നോക്കി അദ്ദേഹം നിന്നാൽ അവിടെ നിൽക്കും അദ്ദേഹം ചിലപ്പോൾ അസ്തമയം നോക്കി ഇങ്ങനെ നിൽക്കും എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്ന വഴി എന്നൊന്നും മാറൂല പുരുഷൻ ചക്രവർത്തി അതിലെ വരുന്നു ചക്രവർത്തി അതിൽ വരുമ്പോൾ ഇദ്ദേഹം ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചക്രവർത്തിക്കുമ്പോൾ എല്ലാവരും വഴി മാറി കൊടുക്കേണ്ടതാണ് പുള്ളി ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പം മാറാൻ പടൻ പറഞ്ഞിട്ടും പുള്ളി മാറാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ചക്രവർത്തി പറഞ്ഞു ആരാ അത് സാർ അതൊരു ഗുരുവാണ് പ്രഭു അതൊരു ഗുരുവാണ് ചിന്തകനാണ് അപ്പോൾ മാനിനായ ചക്രവർത്തി പറഞ്ഞു അദ്ദേഹം അവിടെ നിൽക്കട്ടെ മനസ്സിലായില്ലേ അദ്ദേഹം അവിടെ നിൽക്കട്ടെ നമുക്ക് വഴി മാറിപ്പാം എങ്കിലും അദ്ദേഹത്തൊന്ന് പരിചയപ്പെടാം അദ്ദേഹം തീർന്നിറങ്ങിച്ചെന്ന് ഡയോജനസിനെ കണ്ടു കണ്ടിട്ട് തൊട്ട് മുമ്പിൽ നിന്നു എന്നിട്ട് പറഞ്ഞു ഗുരു ഞാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് അങ്ങേക്ക് എന്താണ് വേണ്ടത് പറയൂ അങ്ങേക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തുതരാം ഞാനങ്ങയെ ബഹുമാനിക്കുന്നു ഞാൻ അങ്ങയുടെ അറിവിനെ ബഹുമാനിക്കുന്നു അപ്പോൾ ഇതേം ചോദിച്ചു എന്ത് ചോദിച്ചാലും തരുമോന്നി തരുമോന്നോറും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അല്ല രാജ്യമൊന്നുമില്ല പണമൊന്നുമില്ല എന്താണോ താങ്കൾ എൻ്റെ വെളിച്ചം തടയാതെ മാറി നിൽക്കണം ഇതാണ് വേണ്ടത് ഈ സൂര്യ വെളിച്ചം എൻ്റെ മുമ്പിൽ നിന്ന് മാറ്റുന്നത് താങ്കളാണ് താങ്കൾ ഒന്ന് മാറി നിൽക്കണം ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം പോയപ്പോൾ മന്ത്രി ചോദിച്ചു അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പിടിയിട്ടാണ് ചക്രവർത്തി പറഞ്ഞു ഇല്ല പറയൂ അദ്ദേഹം പറഞ്ഞത് ശരി വെളിച്ചം നമ്മിലേക്ക് വരാനുള്ള തടസ്സം ഈ അധികാരമാണ് താങ്കൾ മാറാതെ മനുഷ്യന് സത്യവെളിച്ചം കിട്ടത്തില്ല ഇത്തരത്തിലെ ചിന്തനായിരുന്നു അദ്ദേഹമാണ് ഒരു പട്ടാപ്പകൽ ശരറാന്തലും കത്തിച്ച് നമ്മൾ എന്ന് വിളിക്കുന്ന ഒളിമ്പിക്സൊക്കെ തുടങ്ങിയ അദ്ദേഹനാ അതിൻ്റെ തെരുവിലൂടെ ഈ വെളിച്ചം കത്തിച്ചു പോവുകയാണ് റാന്തൽ കത്തിച്ചു പോവുകയാണ് പഴയ വിളക്ക് അപ്പോൾ കണ്ടവരൊക്കെ ചോദിച്ചതെന്തോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു വലിയ അന്വേഷണമാണ് എന്തന്വേഷണം എനിക്കൊരു മനുഷ്യനെ കാണാൻ ആഗ്രഹമുണ്ട് ഞങ്ങളൊന്നും മനുഷ്യരല്ലേ നിങ്ങൾ മനുഷ്യരൊക്കെയാണ് നിങ്ങളെല്ലാം തികഞ്ഞൊരു മനുഷ്യനാണോ എനിക്കെല്ലാം തികഞ്ഞൊരുത്തനെ കാണണം എല്ലാത്തിലും തികവുള്ളൊരുവനെ കാണണം മനുഷ്യത്വമുള്ളവനെ കാണണം അഹങ്കാരിയല്ല ധാഷ്ട്യക്കാരനെയല്ല തിക ഉള്ളൊരു മനുഷ്യനെ ലക്ഷണമൊത്ത മനുഷ്യനെ എനിക്ക് കാണണം അദ്ദേഹത്തിൻ്റെ യാത്ര ഉത്തരം കണ്ടെത്താതെ പോയി ഇത്തരം ചിന്തകൾ മുഴുവൻ വ്യാപിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് വന്നവനാണ് നമ്മുടെ ലൂക്കോസ് സ്ത്രോത്രം അതുകൊണ്ടാണ് ലൂക്കോസ് തൻ്റെ എഴുത്തിലല്ല തന്നെക്കുറിച്ചൊന്നും പറയാറില്ല ലൂക്കോസ് എന്ന മനുഷ്യൻ്റെ വലിയൊരു ശ്രേഷ്ഠത അറിയാം അത് ബൈബിൾ ബൈബിളെടുത്തുകാർക്കല്ല കൊണ്ടാണ് ശ്രേഷ്ഠത ആ ശ്രേഷ്ഠത മറ്റൊന്നല്ല രണ്ട് കൃതികൾ അദ്ദേഹം എഴുതി ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ട് അപ്പോസ്സിലെ പ്രവർത്തി ഈ കൃതികൾ എഴുതിയയിടത്ത് തന്നെക്കുറിച്ച് പറയാൻ നിരവധി സന്ദർഭങ്ങൾ ലൂക്കോസിന് കിട്ടിയതാണ് അത് അയാളുടെ റൈറ്റാണ് പറയാം കുഴപ്പമൊന്നുമില്ല ഒരു പ്രസംഗത്തിൻ്റെ പേര് നോട്ടീസിൽ വെക്കുന്നത് തെറ്റൊന്നുമില്ല അയാളുടെ റൈറ്റാണ് കാരണം അങ്ങനെ അങ്ങനെയൊക്കെ തെറ്റുണ്ടോ നീ വല്ലാത്തൊരു പരിപാടിയാണ് പറ്റാത്തല്ലേ കാരണം ഞാനതിനു പറയാറുണ്ട് പേരൊക്കെ വെക്കാം പക്ഷെ അതൊരാഘോഷമാകല്ലേ പേര് വെക്കുന്ന കുഴപ്പമില്ല കാരണം ആരാണ്ട് എഴുതിയ സുശേഷമൊന്നുമല്ലല്ലോ മത്തായി എഴുതിയെന്ന് തന്നെയാണ് ആരാണ്ട് എഴുതിയൊരു ലേഖനമാണേ നമ്മൾ പൗലീസിൻ്റെ ലേഖനം വായിക്കുമോ പേര് കണ്ട ലേഖനം വായിക്കുന്ന അല്ലേ പേര് കുഴപ്പമൊന്നുമില്ലാതെ തെറ്റല്ല പക്ഷേ ആ ക്രിസ്തുവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിട്ട് അതിലൂടെ പോകുന്നിടത്താണ് ലൂക്കോസിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയണ്ടേ ഈ പൗലോസ് അനുഭവിച്ച സകല വേദനകളും കഷ്ടതകളും കൂടെ നടന്ന് അനുഭവിച്ച ഒരു ശിഷ്യൻ്റെ പേരാണ് ലൂക്കോസ് പലവട്ടം പട്ടിണി പട്ടിണിയേക്കാൾ വികരല്ലേ ഉറക്കിളപ്പ് മരണത്തിന് വരെ കാരണമാകും പെട്ടെന്നുള്ള മരണത്തിന് പോലും നീണ്ട ഉറക്കിളപ്പ് കാരണമാകും അല്ലേ അങ്ങനെയാ പലവട്ടം പട്ടിണി ഉറക്കിളപ്പ് ആപത്ത് നിർവചിക്കാനാവാത്ത നൂറ് നൂറ് ആപത്ത് നഗ്നത വാൾ കടലിലെ ആപത്ത് ജയിലിൽ കിടക്കുന്ന പീ കിട്ടുകിട്ടുന്ന പീടകൾ രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ ഇതെല്ലാം കൂടെ നടന്ന് സഹിച്ചു ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം ഇത് പറഞ്ഞില്ല അദ്ദേഹം പറയാത്ത ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണല്ലേ ഞാനത് ബൈബിൾ വായിച്ചപ്പോൾ കണ്ടുപിടിച്ച കാരണം പൗലോസ് പോയ വഴിക്കല്ല ഈ മനുഷ്യനുണ്ട് അറിയണ്ടേ അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട ശേഷം ദീപിൻ്റെ പേര് എലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു പൗലോസും ശീരാസും കാരാകൃഹത്തിലായിരുന്നു ഈ മനുഷ്യനുണ്ട് സ്വന്തം പേര് പേരെഴുതിയില്ല നമ്മളാണ് ആ ശീലാസിനെ ഞങ്ങൾ വെട്ടു ആ ഞങ്ങളെല്ലാം പണ്ടു അല്ലേ പരിചയമുള്ള ഞാനാണ് ആദ്യം വന്നത് അപ്പം അതുകൊണ്ട് എല്ലാം മനഃപൂർവ്വം വെട്ടിയതല്ല ആ അത് പിന്നെ ജൂണിയർ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കാര്യമായിട്ട് വെച്ചില്ലെന്നേ ഉള്ളൂ ശീലാസുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ പ്രായമായിരുന്നു ഞാനായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തേ ഞാനാണെ ഇങ്ങനെ പറയത്തുള്ളൂ പൗലൂസും അവിടെ ഒന്നുമില്ല ശീലാസും ഒന്നുമില്ല നമ്മൾ നമ്മളെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും പക്ഷേ ഈ അടിയെല്ലാം കൊണ്ട മനുഷ്യൻ ഈ വേദനകളിലെല്ലാം കടന്നുപോയ മനുഷ്യന് വേറൊരു ഗുണം കൂടെ ഉണ്ടായി എന്താണത് ഈ വരും വഴിക്ക് ശീലാസൊക്കെ ഓരോ സഭകളിൽ പാസർമാരാക്കി ആക്കി പൗലൂസ് നല്ലത് തിമത്യോസിനെ കിട്ടി ലുസ്ത്രയിൽ വെച്ച് അദ്ദേഹത്തെയും പാസ്സാക്കിയിട്ട് പറഞ്ഞു ഇനി കാണുന്ന ദൈവാസന്മാരെ നിനക്ക് ദൈവാസന്മാരായിട്ട് ആത്മസമർപ്പണമുള്ളവരെ കണ്ടിട്ട് പട്ടണം തോറും അവരെ മൂപ്പന്മാരാക്കി വെക്കണമെന്ന് പറഞ്ഞു പോലീസ് പോവാ ഇങ്ങനെ ഈ പോകുന്ന പൊക്കിൽ ആസ്യക്കാരൊക്കെ എന്നെ വിട്ടുപോയി പലസിനോട് പിണങ്ങി കൊരിന്തിലി കലാപം പലരും പലവഴിക്ക് പോയി ദേവാസ വിട്ട് ലോകത്തെ സ്നേഹിച്ചു പോയി ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു അടുത്ത വചന അത്ഭുതരാ ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉണ്ടായിരുന്നുള്ളൂ ഈ രംഗം ഒന്നാലോചിച്ച് നമ്മൾ ചിലടത്ത് നിന്നാൽ എന്താ കിട്ടുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ചിലരുടെ നിസ്വാർത്ഥ സേവനം കണ്ട് എന്താണ് ആ നിസ്വാർത്ഥ സേവനം ഞാൻ വിശദിക്കാം ശ്രദ്ധിക്കാം ഈ പൗലസൊക്കെ ജയിലിൽ കിടക്കും ഈ ജയിൽ എന്നൊക്കെ പറയാൻ നമ്മുടെ നാട്ടിലെ പോലുള്ള സൗകര്യമൊന്നുമല്ല ഞാൻ നാട്ടിലൊക്കെ ഇടയ്ക്ക് ജയിലിൽ സൂക്ഷിട്ട് അറിയിക്കാനൊക്കെ പോകാറുണ്ട് അവസരം കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ഈ ജയിലും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ അങ്ങ് കിടന്നാൽ എന്താണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടുത്തെ ആ സൗകര്യവും ഒക്കെ കണ്ട് അവരെ ആ മുഖത്തെ ആ സന്തോഷം തന്നെ ജയിലിൽ കിടക്കുന്നതെല്ലാം ഭയങ്കര അതല്ലേ ഈ പുറത്തിറങ്ങി വരുമ്പോൾ ഈ മുഖമൊക്കെ തിളങ്ങാണ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലര് ഈ ജയിലീന്ന് ഒരുപാട് ഇങ്ങനെ കാണിച്ചാണ് വരുന്നത് കണ്ടിട്ടുണ്ടോ ആ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെന്നല്ല കാരണം ഈ വാർത്ത വായിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാടിനെ തടവിന് വിധിച്ചു എന്നൊക്കെ കേട്ടാൽ നിങ്ങൾ ആശങ്കപ്പെടുന്നോളൊന്നുമില്ല ഈ ഉദ്ദേശിച്ചത് ഇയാളെ ഇങ്ങനെ മസാജ് ചെയ്യുന്നതെന്നാണ് തടവ് തടവൊന്നു പോലീസുകാരൊക്കെ നിന്ന് ഇയാളെ ഇങ്ങനെ പിണ്ടതയിലൊക്കെ ഇട്ട് ആ സാറിരുന്നാട്ടെ ഇതവിടെ നടക്കുന്നതല്ലാതെ നമ്മുടെ അവിടുത്തെ ജയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു വിഷയമുള്ള സ്ഥലമല്ല ഇവിടെ എങ്ങനെയൊക്കെയാണ് കേട്ടേക്കുന്നത് ആ അപ്പം ഇങ്ങനെയുള്ള ജയിലൊന്നുമല്ല ഈ ഗുഹകൾ ജയിലാക്കി മാറ്റുകയാണ് ഗുഹ മുമ്പിലടി കാണും ഈ ഇത് കഴിഞ്ഞ അകത്തൊരു ചതുരവടി ഉള്ള കുഴിയാണ് ഒരു ഫോർ ബൈ ഫോറാണ് അതിൻ്റെ ആഴമൊരു ഇരുപതടിയൊക്കെ കാണും പിടിച്ച് കയറാനൊന്നും സൗര്യമില്ല അവിടേക്ക് ഇങ്ങനെ കെട്ടി ഇറക്കുകയാണ് ഇങ്ങനെ നെഞ്ചിലേക്ക് ചങ്ങലയിട്ട് ഇറക്കുകയാണ് പിന്നെ കയ്യിലേക്ക് ചങ്ങലയുണ്ട് കയ്യിൽ ഇടത്ത് കാലിലേക്ക് ഇങ്ങനെ വലത്തുകാലിലേക്ക് ഇതിൽ നിന്ന് ഇടത്ത് കയ്യിലേക്ക് എക്സാകൃതിയിലെ ചങ്ങലാണ് അതാളിത് ഇങ്ങനെ ഒന്ന് കമന്ന് നിൽക്കാൻ പാത്തനാണ് സ്വാതന്ത്ര്യമൊന്നുമില്ല അവിടെ കൊണ്ടിടുന്നില്ല ഇവിടെയൊക്കെ സൂചിതത്താൽ കൊണ്ടിട്ടുമ്പോൾ ഈ മനുഷ്യനെ കാണാൻ ചെല്ലുന്നവരെയും സംശയദൃഷ്ടിയാൽ അപേക്ഷിക്കുന്നത് അങ്ങനെയല്ലേ അങ്ങനെയാ അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഈ റോമർക്ക് എഴുതിയ ലേഖനവും ഒക്കെ എഴുതിയെടുക്കണം എഴുത്തുകാരായി കുറേ പിള്ളേരുണ്ട് അവിടെ സ്വസ്ഥനേസ് എന്നൊക്കെ പറഞ്ഞ് തെർത്തോസ് എന്നൊക്കെ പറഞ്ഞ കുറേ കുട്ടികളുണ്ട് ഇവർ പാർച്ചു ഉണ്ടല്ലോ പാർപ്പിറസും പാർച്ചുമെൻസും മൃഗങ്ങളുടെ തോലിലുമൊക്കെയാന്ന് എഴുതുന്നത് നമ്മൾ ഡ്രമ്മിന് ഇടുന്ന പോലെയുള്ള ഇത് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഈ ബൈബിൾ കണ്ടില്ല ആ ഒരു ബൈബിൾ കൊണ്ടു നടക്കാൻ പാടാ അഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു ബൈബിൾ ഞാനൊരു ചാപ്പിളിൽ കണ്ടു അത് കൊണ്ടുനടക്കാൻ പാടാണ് അങ്ങനെയെങ്കിൽ ഒരു പുസ്തകമൊക്കെ അന്നത്തെ തുകൽ ചുരുളാണ് നമ്മൾ പണ്ട് യോഗത്തിന് പാവു പുതിഞ്ഞുകൊണ്ട് പോകുന്ന പോലെ പോകണം പെട്ടർ മാസമൊക്കെ ആയിട്ട് പോകുന്നൊരു കാലമില്ലേ ഇതുപോലെ പോകണം അപ്പോൾ ഇത് എഴുതാൻ വരുന്നവൻ മഷിക്കുപ്പി തൂലിക ഇതെല്ലാം കൊണ്ടുവരണം ഒപ്പം ഇതും കൊണ്ടുവരണം ഇതൊക്കെ കൊണ്ടൊരു ജയിലിലേക്കാണ് വരണ്ടേ താഴെ കുഴി കിടക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണം താഴെ മനുഷ്യനെ കാണണമെങ്കിൽ അവിടെ കിടക്കുന്നേ അവിടെ കിടക്കുമ്പോൾ എഴുതാൻ വരുന്നവന് ഒരു ചായക്കാശ് കൊടുക്കാൻ നിർവാഹമുണ്ടോ ഉണ്ടോ പൗലൂസിന് ഉണ്ടോ ഇല്ല ഇയാൾ എന്ത് പ്രതീക്ഷിച്ചാണ് വരുന്നത് എന്താണ് പ്രതീക്ഷിച്ചേ എന്ത് കിട്ടും എനിക്ക് ഇതൊക്കെ ഇവിടുന്ന് സംഘടിപ്പിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ചാൽ പോരാ കൊണ്ടു കൊടുക്കണം ആജ്ഞ പോലെയാണ് പൗലൂസ് പറയുന്നത് ഏശന്മാരോട് അല്ലെന്ന് കൊണ്ടു കൊടുക്കാൻ വ്രതരൊന്നും ചോദിക്കല്ല കൊണ്ടു കൊടുക്കാനാണ് പറയുന്നത് ആക്ഷനാ ആ മൂടൊക്കെ മാറും ഇത് പെട്ടെന്ന് എത്തിക്കണം ഈ മനുഷ്യൻ സ്പോൺസർ ചെയ്യുന്നുണ്ടോ ഈ മനുഷ്യൻ ഒരു പത്ത് രൂപ കൊടുക്കാൻ ശേഷിയുണ്ടോ ഉണ്ടോ പൗലോസിനെ പോലെ ത്യാഗം സഹിച്ചവരാ എഴുത്തുകാരാണ് എഴുതിയ നമ്മൾ നമ്മളിങ്ങനെയുള്ള അനവധി ആളുകളുടെ ആ സേവനത്തിലാണ് ഈ പാദമൊന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മൾ കാണാത്ത എത്ര എത്ര മനുഷ്യരുടെ സഹായം കൈപ്പറ്റിയ ബ്രദറെ ഇവിടെ വന്നേ എത്ര മനുഷ്യരുടെ നിസ്വാർത്ഥ പ്രാർത്ഥന കൈപ്പറ്റിയ ഇവിടെ വന്നേ എപ്പോഴും ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ബൈബിൾ തുറക്കുമ്പോഴൊക്കെ ഓർക്കണം ഇതിൻ്റെ മേൽ പണിയെടുത്ത ആയിരക്കണക്കിന് മനുഷ്യന് ഇത് പരിഭാഷപ്പെടുത്താൻ ത്യാഗം സഹിച്ച ആയിരക്കണക്കിന് മനുഷ്യന് ഒരു ചെരുപ്പ് കുത്തിയായ ജീവിതം തുടങ്ങിയിട്ട് അഞ്ചു മാസത്തെ യാത്ര ചെയ്ത് കപ്പൽ വരുന്ന വില്ലം കയറി ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് ബംഗാളി ഭാഷ പഠിച്ചു ജോൺ തോമസ് പഠിപ്പിച്ചു അക്ഷരങ്ങൾ വായിക്കാൻ പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ മഹത്തരമായൊരു നിഖണ്ടും ഉണ്ടാക്കി അവിടെ ചെന്ന് ആ ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കി കൊടുക്കം സ്വയപരിശ്രമം കൊണ്ട് അദ്ദേഹം ഫോർട്ട് വില്യംസ് കോളേജിലെ സംസ്കൃതം പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് വില്ല്യം കയറി ജോലി ചെയ്തത് കഠിനാധ്വാനം ഈ കഠിനാധ്വാനങ്ങൾക്കിടയിൽ മലേറിയ ബാധിതരായി ഭീകരമായ അവസ്ഥയിൽ കൂടി മകനും ഒരു മകനും അദ്ദേഹം കൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു മകൻ പീറ്റർ മരിച്ചു രണ്ടാമത്തെ മകൻ അന്നത്തെ ഇന്ത്യയിലെ മനുഷ്യർ ഈ ശവശരീരത്തിൻ്റെ അടുത്ത് ഈ സേവനമൊന്നും ചെയ്യാൻ വരില്ല ഭയപ്പെട്ട് പലരും പോയി മലേറിയ ആണ് ശവ പോലും മനുഷ്യനില്ല ഒരു പെട്ടി ഉണ്ടാക്കാൻ സൗകര്യമില്ല നിങ്ങൾക്കറിയാം ഇവിടെ മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള ശവകുടീരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എത്ര ഭംഗിയായിട്ട് അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ മരണത്തോടുള്ള അവരുടെ ബഹുമാനം എന്ന് വൃത്തി പരയതിനോടുള്ള ഒരു പെട്ടിയിൽ വെക്കാൻ സൗകര്യമില്ലാതെ മൺ ഈ മനുഷ്യ ഈ കുഞ്ഞിനെ തുണി പൊതിഞ്ഞ് തുണി പൊതിഞ്ഞ് അടക്കാൻ ഭാര്യയും മക്കളും ചേർന്ന് വില്ലങ്കേറിയും പോവാണ് കൊലിയെടുത്തപ്പോൾ അകത്തു നിന്ന് ഉറവ് പൊട്ടി വെള്ളമാണ് ആ വെള്ളത്തിൽ കൊണ്ട് ശവശരീരം വെച്ച് ഉള്ള മണ്ണുമൊക്കെ വാരിയിട്ടിട്ട് ഇട്ടിട്ട് പോരുമ്പോൾ ഭാര്യയുടെ സമനില തെറ്റി മനോരോഗിയായി വില്ലം കീരി പരിഭാഷയ്ക്ക് ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ ഭാര്യ വയലൻ്റാവും ഒടുക്കം മുറിയിലിട്ട് പൂട്ടി ചിലരൊക്കെ ചോദിക്കുക എന്തേ വിടുതലില്ല വില്ലങ്കേരി ഒരിക്കലും ഇത് ചോദിച്ചില്ല ആറ് മേജർ ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തി ഇരുപത്തെട്ട് ഭാഷകളിൽ ബൈബിളിൻ്റെ ഏതെങ്കിലും പ്രതികൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തി എന്താ പറഞ്ഞേ അവരുടെയൊക്കെ സേവനത്തിൻ്റെ ചോരത്തിളക്കമുള്ള മണ്ണിലാണ് ഞാൻ നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് നമുക്ക് നേടണം യേശുവിന് വേണ്ടി ചിലരെ നമുക്ക് പ്രവർത്തിക്കണം ഈ രാജ്യത്ത് കർത്താവിന് വേണ്ടി ഞാനിവിടെ വന്ന് പ്രസംഗിച്ചതൊക്കെ അത്തരം മിഷൻ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ നാട് എനിക്ക് തന്ന ഓർമ്മകളെല്ലാം പ്രാർത്ഥനാ മനുഷ്യരുടെ കണ്ണീരൊടിക്കവരുടെ ത്യാഗസന്നദ്ധരായി യേശുവിനെ പ്രസവിക്കാൻ ഇത്തരം മൂന്നാ രാജ്യങ്ങളിലേക്ക് കടന്നുപോയ മനുഷ്യരെ കുറിച്ചാണ് അവിടെ വീണ് മരിച്ച മനുഷ്യരെ കുറിച്ചാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർ അവിടെ വന്ന് വീണു മരിച്ചെങ്കിൽ ഞാൻ നിങ്ങളും ജോലിക്ക് വേണ്ടി വന്നു എന്ന് മാത്രം ധരിക്കല്ലേ ചിലതൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ബ്രദറെ നമ്മളെ കൊണ്ടും ദൈവം ചിലത് ചെയ്യിക്കും ഉറപ്പോടെ വിശ്വസിച്ചട്ടെ ശക്തിമത്തായി വിശ്വസിച്ചെ അല്ലേലുയാ ഞാനൊരു ചർച്ചയിൽ ആദരനായ ജോൺ ബ്രിട്ടാസ് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ ഈ അല്ലലിയ പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് മനുഷ്യരെല്ലാം വഴിതെറ്റിക്കല്ലേ അന്ധവിശ്വാസമല്ലേ പ്രചരിപ്പിക്കുന്നത് എൻ്റെ മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല ഞാനൊരു ലിസ്റ്റ് തന്നെ മുമ്പോട്ട് വെച്ചു അതെല്ലാം അവർ ഇട്ടില്ല കേട്ടോ ഘട്ടിയതായിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയെടുത്തേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഏ അതുപോലെ അറിയപ്പെടുന്ന വിശ്വോത്തര സർവ്വകലാശാലകളാ ക്രിസ്ത്യാനിറ്റി വ്യാപരിച്ചിടത്തല്ല ഉണ്ടായത് ആൽബർട്ട് ഐൻസ്റ്റീൻമാരും ഐസക് ന്യൂട്ടന്മാരും മൈക്കൽ ഹാർഡേമാരും ഒക്കെ ഞങ്ങൾ ഉത്പാദിപ്പിച്ചത് ഞങ്ങളാണോ അന്ധവിശ്വാസം ലോകത്തിന് കൊടുത്തത് ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിന് ശാസ്ത്രാവബോധം കൊടുത്തത് ശരിയല്ലേ ആ ഇവരൊക്കെ രക്ഷിക്കപ്പെട്ട മനുഷ്യരായിരുന്നു അന്ന് രക്ഷാ പ്രാപിച്ച മനുഷ്യർ ഇവിടെ എത്തിസ്റ്റുകൾ തോറ്റുപോകുന്ന ഒരു സന്ദർഭം അവിടെയാണ് ഞാൻ നിരീശ്വരന്മാരായ ആൾക്കാരുമായി ഒരു സംവാദത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ലോകത്തിന് കൊടുത്ത സംഭാവന എത്ര പറയൂ ഞാൻ പറയും ഈ കോവിഡ് കാലത്തും സുഭിക്ഷ ഭക്ഷണം കഴിച്ചു മനുഷ്യർ ലോകത്തെല്ലാം ഉണ്ട് ആ ഭക്ഷണം കഴിക്കാൻ കാരണം ജനിതക ശാസ്ത്രം ജനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ വളർച്ചയാണ് ആ ജനറ്റിക് എഞ്ചിനീയർക്ക് എഞ്ചിനീയറിങ്ങിന് ബീജാഭാവം നൽകിയത് ഗ്രീഗർ മെണ്ടൽ എന്നുപേരായ ഒരു ദൈവദാസനാണ് വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരുടെ നമ്മളെപ്പോലൊരു ഭാഷ മകനാണ് ഐസക് ന്യൂട്ടൺ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തിയ മനുഷ്യനാണ് ബൈബിളിലെ ദാനിയൽ പ്രവചനത്തിനും വെളിപ്പാട് പുസ്തകത്തിനും വ്യാഖ്യാനം എഴുതിയ മനുഷ്യനാണ് മനസ്സിലായിക്കൊള്ളണം ഇത്തരത്തിലുള്ള അനവധി ചിന്തകന്മാരെ ഉൽപ്പാദിപ്പിച്ച ഒരു നാട് സ്തോത്രം അവർ ജോലിയൊക്കെ ചെയ്തേ ചെയ്തേ നിങ്ങളും ജോലി ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യണം കുഴപ്പമില്ല ആ ജോലിക്കൊപ്പം നമുക്കിനിയും വേണം ഇത്തരം ചിന്തകന്മാരെ കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസത്താൽ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചട്ടെ ഇവരെല്ലാം ലക്ഷ്യമിട്ട് പ്രാർത്ഥിച്ചട്ടെ നമ്മളിവിടെ വന്ന് പലതും കാണുന്നുണ്ട് തെറ്റായ രീതികളും തെറ്റായ സമീപനങ്ങളും പിന്മാറിപ്പോകുന്ന മനുഷ്യരും കിട്ടിയ ചെറിയ ഭൗതിക ആനുകൂല്യത്തിൽ സ്വയം മറന്നു പോകുന്ന ആളുകളെയും കണ്ടു ഒന്ന് നമുക്ക് ഉറപ്പിക്കാം എല്ലാ നാട്ടിലും ഉള്ളതുപോലെ ചെറിയ ചെറിയ തിന്മകൾ ഇവിടെ കാണും പക്ഷേ നന്മകൾ ഇവിടെയുണ്ട് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ ഞങ്ങൾ അടിയുറച്ച് സൂക്ഷിക്കും ഒപ്പം ഈ രാജ്യത്തിന്റെ തിന്മകളിലേക്ക് ഒരിക്കലും പോകാത്ത വിധം ഞങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിന്റെ കകളം ഈ നാട്ടിൽ മൂതും അതിനുവേണ്ടിയാണ് ദെയ്യവിടേക്ക് അയച്ചത് മുൻതലമുറകളുടെ പ്രാർത്ഥന നിങ്ങളിവിടെ അയച്ചെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നമുക്ക് ചിലത് ചെയ്തെടുക്കാനുണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരും പിന്നോട്ട് പോകരുത് നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ ഇവിടെ നേടിയെടുക്കാനുണ്ട് സ്തോത്രം ലൂകോസിലേക്ക് വരാം ഈ കർത്തപദാസൻ യേശുവിനെ കണ്ടത് ഒരു മനുഷ്യനായിട്ടാണ് ഒരു മനുഷ്യൻ ഞാനതാണ് പ്രധാനമായും പറയാനുള്ളത് അതുകൊണ്ട് യേശുവിൻ്റെ പിറവി ഇത്ര സ്പഷ്ടമായിട്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞു യേശു ഒരു മനുഷ്യൻ അത് മൂന്നിനെ എതിർത്തല്ല പറയുന്നത് കോൺട്രഡിക്ഷൻ ഒന്നുമല്ലത് മത്തായി യേശു ഒരു രാജാവാണ് അങ്ങ് പറഞ്ഞത് ശരി തന്നെ മാർക്കോസ് അവൻ ഭാരം വഹിക്കുന്ന ദാസനാണ് ശരി തന്നെ ലൂക്കോസ് പറഞ്ഞൊപ്പം സർവവും തികഞ്ഞ മനുഷ്യനാണ് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഫൈനലായിട്ട് യോജനൻ വന്നിട്ട് പറഞ്ഞു ഇത് മൂന്നും ശരി പക്ഷേ സാക്ഷാൽ ദൈവമാണവൻ ഇങ്ങനെ നാല് സുവിശേഷം മനസ്സിലായില്ലേ ആ സ്തോത്രം ആ ഒരു പ്രോബ്ലം ഞാൻ തന്നെ അതിന് സൊല്യൂഷൻ പറഞ്ഞിട്ട് പോകാം ഈ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുള്ളവരുണ്ടോ ഇസ്രേലി പോയിട്ടുള്ളവരുണ്ടോ ഇസ്രേലി പോയിട്ടുള്ളവർ ജരീഖോ ഇരിഹോ കണ്ടിട്ടുണ്ടോ ആ പോയിട്ടുള്ളവരില്ല ആ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടെ കൂടെ ചോദിക്കാം കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇനിയും പറയാമല്ലോ അല്ലേ ആ ഇല്ലെന്നറിഞ്ഞ പോരാശ്വാസം അപ്പോൾ ഇനി അത് വിട് റാന്നിക്കാരൊക്കെയുള്ള റാന്നി മോളെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു ഒരു സഹോദരിയാണ് നമ്മുടെ പഴയൊരു ചങ്ങാതിയാണ് ചെറുപ്പത്തിലേ കണ്ട് മനസ്സിലാക്കിയൊരു ചങ്ങാതിയാണ് പൊട്ടവേറെ ആയാലും മല്ലപ്പള്ളി ഫാസക്ക് വേണേൽ മല്ലപ്പള്ളി എന്ന് പറയാം അല്ലേ കുഴപ്പമില്ല കാരണം ഇതിലൂടെ ഒരു നദി ഉണ്ട് അതുകൊണ്ട് തന്നെ നദി അത് കറക്റ്റ് റാന്നിയാണ് പറയാൻ പറ്റുന്നത് ഈ റാന്നി രണ്ടായിട്ടാണ് കിടക്കുന്നത് സത്യത്തിൽ മൂന്നാണ് മൂന്ന് പഞ്ചായത്താണ് നമുക്ക് ആ സ്ഥലം വെച്ച് ജോഗ്രഫിക്കലി രണ്ട് റാന്നി ഉണ്ട് അതിന് അവിടുത്തെ അക്കരെ റാന്നി എന്നും ഇക്കരെ റാന്നി എന്നും പറയും അല്ലേ ഫാസക്കോറിയല്ലേ ആ ഇതുപോലെയാണ് ജരീകോ അത് പറയാം നീ മറക്കില്ല ഇപ്പോൾ ജരീഗോ എന്നാൽ ആ വിശാലമായ നഗരത്തിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ തോടാണ് ഇപ്പോഴൊരു പാലമൊക്കെ ഉണ്ട് അതൊന്നും ഈ തോടം പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റൊന്നും അല്ല കേട്ടോ വെള്ളമൊന്നുമില്ല അതിമ്മ ഇങ്ങനെ വച്ചി വരേണ്ട കിടക്കാണ് ഇതാണ് ജെറീകോ നമ്മുടെ കർത്താവ് അക്കരെ ഒരു അത്ഭുതം ചെയ്തിട്ട് ഒരുത്തനെ സൗഖ്യമാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ് അത് അക്കരെ റാന്നിന്ന് ഇങ്ങോട്ട് വരുന്നോളെ സങ്കല്പിച്ചാൽ മതി ഇറ്റ്യപ്പാറയ്ക്ക് വരുന്നോ ഇങ്ങോട്ട് സങ്കല്പിച്ചാൽ മതി അക്കരെ വെച്ചിത് കണ്ട് മനസ്സിലാക്കിയവനെഴുതി അവനെരികോവിൽ നിന്ന് പോയാറേ ഒരു കുരുടെ സുഖപ്പെടുത്തി മനസ്സിലായോ ആ ഇക്കരെ ഉള്ളവൻ പറഞ്ഞു അവൻ എരിഹോവിലേക്ക് വന്നാറേ ഇതൊക്കെ സംഗതി ഇനി ജുമ്മ നമ്മളെ കണ്ടിട്ട് പിള്ളേരെ കണ്ടിട്ട് അച്ഛനും വെച്ചിട്ട് ജുമ്മാർപ്പ് മുട്ടിക്കുക ശ്വാസം മുട്ടിക്കാൻ വേണ്ടി വരിക അതിനൊക്കെ മറുപടി നമ്മുടെ കയ്യിലുണ്ട് ഏത് ചോദ്യത്തിനും ഈ തിരുവഴുത്താണോ സകല ചോദ്യത്തിനും മറുപടി ഉള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത് സ്തോത്രം ഇനി ഇതൊന്നും അല്ല നമ്മൾ ക്രിസ്തുവിൽ വിശ്വ അടിയുറച്ച് വിശ്വസിക്കാൻ കാരണം കർത്താവ് നോക്കുക പ്രാണനെ തന്നു എന്നുള്ള അറിവ് അത് കേവലമായ വായുടേയും പഠനത്തിൻ്റെ അറിവല്ല അക്ഷരം തന്നറിവൊന്നുമല്ല ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ ദൈവ തിരിച്ചറിഞ്ഞ ആ ബോധ്യമാണത് പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവമെന്നുള്ള ആ തിരിച്ചറിവ് ക്ലാസ് എടുത്തപ്പോഴൊന്നും പഠിച്ചതല്ല അത് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ അത് ആസ്വദിച്ചവരാ നമ്മൾ സ്തോത്രം ഇവയെല്ലാം ചേർന്ന് പോകണം അങ്ങനെയാണ് സ്തോത്രം ഞാൻ ഞാനതിലേക്കൂടെ വരട്ടെ യേശുരും മനുഷ്യനാണ് എനിക്ക് യേശുവിൻ്റെ മനുഷ്യത്വം പ്രസംഗിക്കാനാണ് കൂടുതലിഷ്ടം യശുവിൻ്റെ ദൈവത്വം ഇഷ്ടമാണ് പക്ഷെ മനുഷ്യത്വ അതിലേറെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തർക്കം വേണ്ട എന്താണ് കാരണം അതിന് കാരണം ഉണ്ട് ക്ഷമിക്കണം എനിക്ക് ഈ ആൾ ആൾ ദൈവങ്ങളോട് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ആ ഇവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ ഇല്ല താമസിക്കാൻ ഉണ്ടാവും അല്ലേ ഇവിടെ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല സമയമില്ല മനുഷ്യൻ അതാ തിരക്കിനിടയ്ക്ക് അപ്പോൾ ഈ ആൾ ദൈവങ്ങളോട് എനിക്ക് ഈ ഒരു വിരോധം അകലമുള്ള ഒരാളല്ല സത്യം പറഞ്ഞു നിങ്ങൾക്കുള്ള പോലെ ഓരോരതിർപ്പില്ല വേറൊന്നും ഉണ്ടല്ല കുറഞ്ഞ പക്ഷേ ഇവരൊരു മനുഷ്യരല്ല ഉണ്ടാ ഈ വരച്ചു വെച്ച രൂപം പോലെയൊന്നും അല്ലല്ലോ ഈ ഭീകരമായിട്ട് മനുഷ്യൻ വരച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ആ ടൈപ്പ് അല്ലല്ലോ എന്നുവെച്ചാൽ ഇവർ സംസാരിക്കാൻ പറ്റും വർത്തമാനമൊക്കെ പറയാൻ പറ്റും അതുകൊണ്ടൊരു മനുഷ്യനാണെന്നുള്ള ബഹുമാനം ആ ദൈവം ആണെന്നവർ പറയുന്നതിലും വിരോധമില്ല പക്ഷേ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ബാധിക്കാൻ പാടില്ല സ്ഥലം സമയം പദാർത്ഥം ടൈം സ്പേസ് ആൻഡ് മാറ്റം ഇതാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ ഇത് മൂന്നും ബാധിക്കരുത് അദ്ദേഹത്തിനെ ബാധിക്കരുത് ശരിയാണോ ആ ശരിയാണോ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ബിരിസ്റ്റോ അല്ല നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വർത്താ ഇവിടേക്ക് നിൻ്റെ സാന്നിധ്യം വായിക്കണേ സാന്നിധ്യം അയക്കണേ എന്ന് പറയുമ്പോൾ ദൈവം പറയുമോ മോനെ ഞാനേ ഇപ്പം ന്യൂയോർക്കിലാ വരണമെന്നുണ്ടായിരുന്നു വരാം അല്ല വരാം ഇതൊന്നും കഴിയട്ടെ പിന്നെ ഞാൻ മറക്കല്ല അല്ല വരും ഇങ്ങനെ പറയുമോ ആ ദൈവം പറയല്ല ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്നോന് ഇവിടെയും പ്രവർത്തിക്കാം അതേ സമയത്ത് ചാന്ദിലും പ്രവർത്തിക്കുക അങ്ങനെ ആണല്ലോ അല്ലേ അതാ ദൈവം അത് കണ്ടിട്ട് പറയാം എനിക്ക് ആ വാക്യം അത്ഭുതപ്പെടുത്തി ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെ വരുമെന്നല്ല നീ അവിടെ ഉണ്ടെന്ന് ഏ നീ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട് ആ എന്തൊരു വാക്യോ അത് പാതാളത്തിൽ അവിടെ ഉണ്ടെന്നു ഞാൻ പേടിച്ച് ഉഷസിൻ ചിറക് ധരിച്ച് ആ വാക്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കാരണം പ്രകാശ വേഗത്തെപ്പറ്റിയാണ് പറയുന്നത് ഏറ്റവും വലിയ വേഗം പ്രകാശ പ്രകാശവേഗമാണെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ ആ വേഗത്തിലെ ഉഷസിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തിയെന്ന് വാർത്താൽ അവിടെയും നിന്റെ കരം ഒറ്റ പിടിയാ തിരുസന്നധി വിട്ട് ഞാൻ എവിടെ പോകും ആ നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും ആ എന്തൊരു ആനന്ദോ സങ്കീർത്തനം വായിക്കുമ്പോൾ അല്ലേ ആ ഞാനെടുത്തോട് ചോദിച്ചേടാ നിന്റെ കിതാബിൽ ഇത്ര ഇത്ര ഒരു സാധനം ഒന്ന് കാണിച്ചാ ഇത്ര ഒരെണ്ണം ഇത് വായിക്കുമ്പോഴേ നമുക്ക് നമുക്കിതെല്ലാം കളഞ്ഞിച്ച് അങ്ങ് പോകാൻ തോന്നും അല്ലേ ആ നമ്മളിതെല്ലാം കളഞ്ഞിച്ച് പോകാനുള്ള ഒരാണെന്നേ സംശയമൊന്നും വേണ്ട നമ്മളിതെല്ലാം കളയുന്നൊരു ദിവസം സംശയം വേണ്ട അപ്പം ഇത് വേണ്ടെന്നാണോ ഇതൊന്നും അതും തെറ്റാ ഇതൊക്കെ വേണം കർത്താവ് വരുമെന്നും പറഞ്ഞ് നമുക്ക് ഈ ലോകം കളഞ്ഞ് ജീവിക്കണമെന്നാണോ അങ്ങനെയാണോ ഉത്തരവാദിത്തമില്ല ലൈസൻസ് ആണോ കർത്താവ് വരുമെന്നുള്ളത് അല്ല ഈ ലോകത്തിൽ ലോകത്തിലെങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഈ ഗെയിമാണ് കളിക്കുന്നത് അല്ലേ അല്ലേ ആ നമ്മളൊക്കെ ചെറുപ്പത്തിലെന്തോ കളിക്കുന്നത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഏ ആണുങ്ങൾ കുട്ടിയും കോലും അങ്ങനെയൊക്കെ പെമ്പിളർ കളിക്കുന്ന എന്തായിരുന്നു ഈ ചിരട്ടക്കകത്ത് അല്ലേ ആ മണ്ണുമൊക്കെ നിറച്ച് ഒരു ചെറിയ ബ്ലേഡിൻ്റെ മുറി ഒഴുന്നതിൽ സംഘടിപ്പിച്ച് അതുമൊക്കെ അരിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു കളിയില്ലായിരുന്നോ അതായിരുന്നു പണ്ട് ഇത് ഈ സമ്മതിക്കാനുള്ള മടി അത്രയും പ്രായം ഇല്ലെന്ന് കാണിക്കാൻ എനിക്ക് മനസ്സിലായി അന്ന് മൂളാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നറിയോ ഞങ്ങൾക്ക് അത്രയും പ്രായമൊന്നും ആയില്ല ആ സമ്മതിച്ചോ കുഴപ്പമില്ല അപ്പോൾ ഈ കളിക്കുന്ന പിള്ളേർ ഇങ്ങനെ കളിക്കുമ്പോൾ ആ കളിക്കുന്ന അത്രയും നേരം ഇവരിത് സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് ഇത് ഒറിജിനൽ ബിരിയാണിയായിട്ടാണ് ചോറായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ധരിച്ചേക്കുന്നത് ഇടയ്ക്കഥാ പോയിട്ട് ഇങ്ങനെ അരയ്ക്കുന്നു ഞാൻ ചെറുപ്പത്തിൽ കണ്ടൊരു രംഗമുണ്ട് എൻ്റെ പെങ്ങന്മാരുടെ മക്കളിങ്ങനെ കളിക്കുക അപ്പം ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഫോൺ വന്നതായിട്ട് ഓടി ഒരാൾ ചെന്ന് ഫോണ് ഇങ്ങനെ എടുത്ത് സംസാരിക്കുക അപ്പം മറ്റേ ആൾ പറയുന്നത് അരക്കാണോ എന്ന് ചോദിക്കുന്നു മറ്റേ ആളിനോട് ഫോണിൽ അപ്പം മറ്റേ പുള്ളിക്കാരി എവിടെ നിന്ന് ചോദിക്കുക എങ്ങനെയാണ് കണ്ടതെന്ന് ഏ ഏ കാരണം ദൂരെ ആണെന്നുള്ള സങ്കല്പത്തില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ദൂരെ ഇരിക്കും ഇവിടെ കാണാൻ പറ്റത്തില്ലല്ലോ എങ്ങനെയാണ് കണ്ടതെന്ന് അരക്കാണെന്നുള്ള വിവരം ആ അപ്പോൾ അവരുടെ ലോകം അത് ലൈവാണ് അവരത് അങ്ങനെ തന്നെയാണ് കരുതുന്നത് എൻ്റെ അറിയണേ നിങ്ങൾ അതിലേക്കാണുമ്പോൾ ഒന്ന് ചവിട്ടിക്കളഞ്ഞത് ആ പിള്ളേർ അതിലേ പോകുമ്പോൾ ഈ വണ്ടി ഓടിച്ചു പോയിട്ട് കാലിലൊരു തട്ട അറിയാത്ത വിവരം പെൺ കൊല്ലും നമ്മളെ ഏ ഇങ്ങനെ തട്ടിക്കളഞ്ഞ കാരണം അവർ റിയലായിട്ട് അവർക്ക് തോന്നുന്നത് അവർക്കൊരു സംശയമില്ല ഇതാണ് കറക്റ്റ് നമ്മൾ കാണാതെ ഇവർ ചോറിങ്ങനെ തിന്നുന്നുണ്ട് അവണ്ടാക്കിയ സാധനം മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലി തല്ലുകിട്ടും എന്നുള്ളത് ഇങ്ങനെ ഇരിക്കേ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിൽ നിന്ന് യഥാർത്ഥ ഭക്ഷണത്തിൻ്റെ ആ സുഗന്ധം ഇല്ലേ അതിങ്ങോട്ട് വരുമ്പോൾ എവർ തന്നെ ഇതൊരു ഒറ്റ ചവിടിയുടെ ദൂരെ കളഞ്ഞിട്ട് ഓടിപ്പോയി അടുത്ത് കയറും കണ്ടിട്ടില്ലേ ഇതുപോലെ ഇവിടുത്തെ അനുഗ്രഹമല്ല ഓരോ ദിവസം കളയും നമ്മളങ്ങ് പോകും അതിനുള്ളവർ നമ്മൾ പൊരുളായത് വരുമ്പോൾ നിഴലായതൊക്കെ പോകളും അല്ലേലൂയാ അതിനുള്ളവരാ നമ്മൾ സ്തോത്രം അപ്പോൾ വചനത്തിലേക്ക് തിരിച്ചു വരാം അപ്പോഴേ കർത്താവിൻ്റെ മനുഷ്യത്വം ഞാനൊന്ന് പറയാൻ അതിൻ്റെ ഒരു കാരണമുണ്ട് നമ്മുടെ കർത്താവിനെ ഏറ്റവും ഇഷ്ടം യേശുവിന് ഒത്തിരി ടൈക്കിൽസ് ഉണ്ട് ഒത്തിരി പേരുകൾ നമുക്കറിവുള്ള കുറേ പേരുണ്ട് ദൈവപുത്രൻ മനുഷ്യപുത്രൻ ഇമ്മാനുവൽ ഇങ്ങനെ ഒത്തിരി പേരുകളില്ലേ ആ ടൈറ്റിൽസ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഒരു സബ്ജെക്റ്റാണ് വലിയൊരു സബ്ജക്റ്റാ അല്ലേ യേശുവിൻ്റെ പേരുകൾ പക്ഷേ യേശു ഏറ്റവും അധികം എൻജോയ് ചെയ്ത പേര് മനുഷ്യപുത്രൻ ദൈവപുത്രം എന്നൊരിടത്ത് രണ്ടിടത്തും കണ്ടേ പറയുന്നുള്ളൂ നമ്മൾ വിളിക്കുന്നുണ്ട് പക്ഷേ യേശു പറയുന്ന പേരെന്താ മനുഷ്യപുത്രൻ തന്നല്ല ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണത്തിലേക്കൊന്നു വരികയാണ് ദൈവം സ്ഥലത്തിനും കാലത്തിനും അതുപോലെ ടൈം സ്പേസ് മാറ്ററിന് വിധേയരാകരുത് എന്ന് പറഞ്ഞു നമ്മുടെ ആൾ ദൈവങ്ങളെ അവിടെയാണ് നമ്മൾ ഉൾക്കൊള്ളാത്തത് അവർ ടൈമിനും സ്പേസിനും മാറ്റരണം വിധേയരാ അങ്ങനല്ലേ ആ എന്നുവെച്ചാൽ നമ്മുടെ ആണ്ടീന്നൊക്കെ ഐക്യരാഷ്ട്രസഭയിലൊക്കെ വന്ന് ഈ ദൈവങ്ങൾ പ്രസംഗിക്കുന്നുണ്ട് അതിങ്ങനെ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ആഴ്ചൂടത്തിലേക്ക് വെത്തി തുളച്ച് പ്രത്യക്ഷപ്പെടുകയാണോ ഇങ്ങനെ പോഞ്ഞു വന്ന് ഇറങ്ങുകയാണോ അല്ല നമ്മളൊക്കെ വന്ന പോലെ തന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് പലതരം പാശ്ചാത്യരാജോ അങ്ങനെ വല്ലതും ഇറങ്ങുമോ മൻമോഹൻ സിംഗിൻ്റെ തലപ്പാ അഴിച്ച കൃഷികളാണ് ഇങ്ങനെ സമ്മതിക്കുമോ അഴിക്കാൻ പറ്റില്ല പൂക്കോളാൻ പറയും അവിടെ വിട്ടുപിടിച്ചൊന്നും ഇങ്ങനെ വരണം എങ്ങനെയാ എന്തിനാ പറഞ്ഞതെന്ന് അറിയണ്ടേ നമ്മളെക്കാൾ ബുദ്ധിമുട്ടാണ് ഇവർക്കിവിടെ ഇറങ്ങാൻ അതിൻ്റെ കാരണം ഈ ഗ്രീൻ ചാനൽ വഴി ഇറക്കം നടക്കുകയില്ല ഈ എസ് എൽ സി പാസ്സല്ല ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടത്തില്ല എപ്പോഴും കിട്ടിയോ പിന്നെ അവർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു ഒരു ദീർഘദൃഷ്ടി അതിനെ സമ്മതിക്കാതിരിക്കാൻ പറ്റുക ഒരു ദീർഘ ദൃഷ്ടി ദീർഘകാലം മുമ്പോട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അതായത് എസ് എൽ സി പാസ്സാകുകയില്ല എന്നറിഞ്ഞുകൊണ്ട് രണ്ടാം ക്ലാസ്സിലെ പണി നിർത്തി അത് മുൻകൂട്ടി അവർക്കറിയായിരുന്നു അവിടെ വരെ പോകാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നറിഞ്ഞുകൊണ്ട് അതവരുടെ ഒരു മുൻകൂട്ടിയുള്ളൊരു കാഴ്ചപ്പാടാണ് അവരുടെ ചെല്ലാൻ ഏഹ് നാലാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്ക് ഏതാണ്ട് തുടങ്ങിയിട്ട് വലിയ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയ പണിയാണിതെന്ന് ഓർത്ത് എന്തായാലും വ്യവസായം കളിച്ച് പിടിച്ചു നല്ല രീതിയിൽ അങ്ങ് കളിച്ചു പിടിക്കുകയും ചെയ്തു നമുക്ക് പീഡിതരാത്ത വ്യക്തി വളർന്നു പോയി അംബാനിയെപ്പോലെ അദാനിയെ പോലെയൊക്കെ ഒരു സാമ്രാജ്യമായിട്ടങ്ങ് മാറി ഇപ്പോൾ ഉണ്ടെന്നും പറഞ്ഞല്ല പ്രശ്നം ഇത്രേ ഉള്ളൂ സ്ഥലത്തിനും കാലത്തിനും സമയത്തിനും ഒരു വിധേരാ പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്ഥലം കാലം മാറ്റർ ഇത് ബാധിച്ചോ ബാധിച്ചോ ഇല്ലെന്നാരും പറഞ്ഞു പിന്നെ മുപ്പത്തിമൂന്നര വയസ്സെന്ന് പറഞ്ഞെന്താ ബാധിച്ചില്ലേ അടി കൊണ്ടപ്പോൾ കരഞ്ഞില്ലേ അടി കൊണ്ട് വേദനിച്ചില്ലേ ക്രൂസിൽ തെറച്ചപ്പോൾ അലറിക്കരഞ്ഞില്ലേ ഭക്ഷണം ചോദിച്ചില്ലേ പിന്നീട് മുമ്പ് അത്തി അത്തി ആ വിശന്നില്ലേ ഇത് ബാധിച്ചോ സ്ഥലം ബാധിച്ചു കാലം ബാധിച്ചു മാറ്റർ ബാധിച്ചു ശരിയല്ലേ ശരിയാണോ ആണെന്ന് സംശയിക്കണ്ട മറയുടെ ഉദരത്തിലുൽപ്പ് ആ ഒരു കുട്ടിയായിട്ട് പിറവി പിറവികൊണ്ടുപോകും എൻ്റെ കാര്യം ആ പറയാം സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ ദൈവപുത്രൻ ദൈവപുത്ര നിലയിലും ആരംഭമില്ല അവസാനമില്ലാത്ത ദൈവപിതാവ് ആരംഭമില്ലാത്തവൻ അവസാനമില്ലാത്തവൻ ദൈവപരിശുദ്ധാത്മാവ് ആരംഭമില്ലാത്തവൻ അവസാനമില്ലാത്തവൻ നിത്യൻ നിതാന്തൻ സർവശക്തൻ സർവജ്ഞാനി ഈ ദൈവപുത്രൻ കാലത്തിനും പദാർത്ഥത്തിനും അതുപോലെ സ്ഥലത്തിനും വിധേയനായതിൻ്റെ പേരാണ് യേശു ക്രിസ്തുക്കോ മനസ്സിലായോ അപ്പം ചിലത് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അതെന്താ ദൈവം മനുഷ്യനാകുമോ ഉത്തരം എന്താ കിടക്കുന്നു ദൈവം മനുഷ്യനാകുമോ എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ ഞങ്ങളുടെ ദൈവം സർവശക്തനായതുകൊണ്ട് മനുഷ്യനാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല മനസ്സിലായില്ലേ സർവശക്തന് മനുഷ്യനാണെന്താ പ്രയാസം പ്രയാസമുണ്ടോ സർവശക്തന് അമീവയാകാനും പറ്റുമെന്ന് ഒരു പ്രശ്നമില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുമാകാം ഒരു കുഴപ്പമില്ല അനന്ത സാധ്യതകളുള്ള ദൈവം മനുഷ്യനാകുമോ എന്ന ചോദ്യം പോലും അർത്ഥരഹിതമാണ് അതുകൊണ്ട് ദൈവം മനുഷ്യനാകും ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് അതാണ് കർത്താവായ യേശു ക്രിസ്തു മനസ്സിലായോ അതിനുവേണ്ടി തന്നെ വന്നതാണ് സ്ഥലകാലങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി വന്നതാ അല്ല വന്ന വഴിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആയിട്ട് വ്യാഖ്യാനം ചൊപ്പിച്ചല്ലോന്നോ കരഞ്ഞ കരച്ചിലിനു കൊല്ലും പ്രത്യേകതയുണ്ടേ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ദൈവം ക്രൂശിക്കിടന്ന് കരയോ എലി എലീലീ എൻ്റെ ദൈയമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത അവനെ നിർത്തിച്ച് പറഞ്ഞ ഈ കരച്ചിൽ പോലും പുതുമയല്ല ആയിരത്താണ്ട് മുമ്പ് യേശു എങ്ങനെ കരയണമെന്ന് എഴുതി വെച്ചു ഈ കരച്ചിൽ അപ്പാടെ എഴുതിയിട്ടുണ്ട് സങ്കീർത്തനം ഇരുപത്തി രണ്ടിൽ ദാവി ചെയ്ത് വായിച്ച് ഏൽപ്പിക്കണോ ആയിരം വർഷം മുമ്പാ ഈ വാക്കെടുത്ത് കട്ടാൻ പേസ് ചെയ്യുന്ന പോലെ യേശു തൻ്റെ നാവിലൂടെ ആവർത്തിക്കുക ചെയ്തേ മനസ്സിലായോ അണ്ട് കരച്ചിൽ പോലും യാദൃച്ഛികമല്ല ആക്സിഡൻറ്റലി ഒന്നും സംഭവിച്ചിട്ടില്ല അതെല്ലാം മുൻകൂട്ടി പ്രവാചകന്മാർ പറഞ്ഞ ആ വചനം പോലെ നിവർത്തിക്കാൻ യേശു കർത്താവ് വന്നു പക്ഷെ യേശു ഏറെ ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ എന്നായിരുന്നു എങ്ങനായിരുന്നു മനുഷ്യപുത്രൻ എന്തിനങ്ങനെ മനുഷ്യപുത്രൻ എന്ന് പറയാൻ കാരണം കാരണമുണ്ട് ഇനി വേറെ ചില കാര്യങ്ങളുണ്ട് യേശുവിനെ ആരെങ്കിലും ദൈവപുത്രൻ എന്ന് വിളിച്ചാൽ കറുത്താവ് വല്ലാതെ പ്രശ്നം ഉണ്ടാകും നേരാണോ നോക്കാം പിശാചിക്കൾ വിളിച്ചു യേശുവേ മഹോന്നതനായ ദെയ്യപുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് യേശു പറഞ്ഞു മിണ്ടരുത് ശരിയാണോ മിണ്ടരുതെന്ന് പറഞ്ഞു ആ ഇതുപോലെ തന്നെ യേശുവിനെ ഒരുതൻ കയറി വിളിച്ചു നല്ലവനായ ഗുരു എന്നെ അങ്ങനെ വിളിക്കരുത് ദൈവം ഒരുവനേ നല്ലവനുള്ളൂ എന്നെ വിളിക്കണ്ട ഇത് കേട്ടാ നമുക്കെന്താ തോന്നുന്നു യേശു ഈ പറഞ്ഞ മറ്റേ കക്ഷികൾ കൊണ്ടുവരുന്നൊരു സാധനം അല്ലേ ഇതിലും നല്ലൊരു സന്ദർഭം യേശുവിൻ്റെ അരികിലേക്ക് ഏതാണ്ട് നിക്കോതിമോസ് വന്നിട്ട് പറയുകയാണ് ഗുരു റബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ ആ ഉറച്ചിരിക്കുന്നു ഇത്രയും നല്ലൊരു കാര്യം പറയാനുണ്ടോ കറച്ചല്ലേ പറഞ്ഞാൽ അത് തെറ്റുമല്ലുണ്ടോ ഒന്നുമില്ല സത്യത്തിൽ ഇവിടെ നമ്മളുള്ള ആണെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് അറിയുക പത്ത് ദിവസം കൊണ്ട് പറയുകയാ നിന്നെപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുകയല്ല ഇത് ഈ മനുഷ്യൻ പറഞ്ഞ കേട്ടോ നാട്ടിൽ എന്നെ പലരും പറഞ്ഞ ആക്ഷേപിച്ചത് വിവരമുള്ളവൻ അയാളൊരു വക്കീലാ ഈ നിക്കോതിമോസ് അറിവുള്ളവൻ എന്നെ പറ്റി പറഞ്ഞ് എന്നാന്ന് കേൾക്കുക ഇങ്ങനല്ലേ ആ ഞങ്ങളിന്ന് ഓരോരുത്തരോട് അവരുടെ ആചാര്യൻ്റെ പ്രവാചകനാണെന്ന് തെളിവ് ചോദ്യം പറയും നമ്മുടെ നാട്ടിലൊരു ഡി ജി പി പറഞ്ഞു ആൾ കേമനാന്നൊക്കെ പറഞ്ഞു ഇതാണോ തെളിവ് നിക്കോതിമോസിൻ്റെ സാക്ഷി യേശുവിനെന്തിന് യേശു പറഞ്ഞ കുഞ്ഞു പോക്കാട്ടെ വീണ്ടും ജനിക്കാത്തവൻ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഞാൻ ഉറക്കാറുണ്ട് ഒരു ഗെറ്റ് ഔട്ട് അടിക്കുന്ന പോലെ ആ സ്വരത്തിലാണ് പറയുന്നത് യേശു അല്ലേ ആ നിക്കോതിമോസ് ഒരു നല്ല മനുഷ്യനരം തറിയണ്ടേ ഇവിടെ തല്ലിയാലും കൊള്ളും കാരണം തല്ലുന്ന യേശുവാണെങ്കിൽ അത് കൊള്ളുന്നൊരു ഞാൻ വിശ്വസിക്കുന്നത് യേശു തല്ലിയ ഒരു സുഖമല്ലേ അല്ല കർത്താവ് തല്ലിയ സന്തോഷമാന്ന് സ്നേഹിക്കുന്നവരായി തല്ലുന്നേ അതാ കാര്യം സ്തോത്രം ഏതായാലും ഇവിടെ അല്ല യേശു ഇതങ്ങ് വെട്ടി ഇനിയൊരു കാര്യമുണ്ട് പിശാ ചോദിക്കുന്നു കേട്ടോ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടൊപ്പമാകാം യേശുവിൻ്റെ മറുപടി കേട്ടോ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ചോദ്യം ദൈവപുത്രനെങ്കിൽ ഉത്തരം മനുഷ്യൻ എന്തോ ഏർപ്പാടാ എന്നെ അങ്ങനെ വിളിക്കരുത് യേശു അങ്ങ് ബഹിഷ്കരിക്കുക അന്നേരം ഇതെല്ലാം നിലനിൽക്കേ ഒരുത്തനൊരു ദിവസം യേശുവിനെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ടൊരു വാക്ക് എൻ്റെ കർത്താവു എൻ്റെ ദൈവമേ ആരാ നമ്മുടെ തോമസ് നമ്മുടെ അപ്പോസ്വലൻ വഴക്കു പറഞ്ഞോ ഇല്ല ഫിലിപ്പിൻ്റെ കൈസരി വെച്ച് നമ്മുടെ പത്ര ഒരു വിളി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു വഴക്കുറഞ്ഞോ ഇല്ല അപ്പം വീണ്ടും ജനിച്ചവൻ വിളിച്ചാൽ കാതു തുറന്ന് കേൾക്കുമെന്ന് മനസ്സിലായോ നാട്ടുകാരൻ്റെ മുമ്പിൽ ഇതൊരു മനുഷ്യൻ വീണ്ടും ജനിച്ചവന് ഇത് ദൈവം എന്താ കാര്യം ഈ ദൈവത്വം മനസ്സിലാക്കണമെങ്കിൽ ആ വെളിപ്പാടുള്ളവനെ മനസ്സിലാകൂ ഇത് ദൈവമാണെന്ന് അല്ലേരു വായിച്ചു പഠിച്ചവന് പിടികിട്ടൂല അന്വേഷിച്ചവന് പിടികിട്ടൂല ജഡരക്തങ്ങളല്ല എൻ്റെ പിതാവാണ് നിനക്ക് ഈ ദർശനം നൽകിയത് ഈ വെളിപ്പാട് തന്നത് നിനക്ക് മാത്രമേ അത് പിടികിട്ടൂ അല്ലാത്തതോടൊക്കെ യേശു പറയും മനുഷ്യൻ അങ്ങനെ വിളിച്ചാൽ മതി ഭയങ്കര സന്തോഷമാണ് കേൾക്കുന്നത് ഞാൻ രണ്ടാമത്തെ ഒരു മർമ്മമുണ്ട് എന്താണെന്ന് അറിയണ്ടേ ശ്രദ്ധിക്കണം പിശാജേ യേശുവിൻ്റെ ദൈവത്വത്തെക്കാൾ ഭയപ്പെട്ടത് മനുഷ്യത്വത്തെയാണ് ഹ്യൂമാനിറ്റി എന്തായിരിക്കും കാര്യം ആ പറയാം യൂണിഫോമിൽ വരുന്ന ഒരു പോലീസ് ഓഫീസറെക്കാൾ അപകടകാരിയാണ് മഫ്തിയിൽ വരുന്നവൻ ആണോ അനന്ത പറയാൻ പോകുന്നത് ഹൈക്കോടതിയുടെ അടുത്തൊരു ജയിലുണ്ട് ഞാനൊരു ദിവസം അവിടെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുക അതിനകത്ത് അവസരമുണ്ട് നമുക്ക് കൗൺസിലിങ് അപ്പോൾ ആ ജയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോറിഡോർ ഇവിടെ ഒരു കോറിഡോർ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുക ഇവിടെ ഒരു അഴിയുണ്ട് അവർ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ സെല്ലുകൾ അവരെ ഈ നടുക്കു വന്നിരിക്കാം എല്ലാവരും ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞങ്ങളീ ക്ലാസും പാട്ടൊക്കെ പാടുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ആളുകൾ കൗൺസിലിങ്ങിന് വരും പലതരം ആൾക്കാരോട് അതിൽ ഒരുത്തൻ വന്ന് ഈ പ്രസംഗിച്ചിട്ട് നിൽക്കുന്ന എന്നെ അടിമുടിയൊന്നും നോക്കിയിട്ട് ചോദിച്ചു പാസ്റ്ററാണ് അതെ എന്നാൽ എനിക്ക് താ താങ്കളോട് സംസാരിക്കാനൊന്നുമില്ല അത് എന്ത പറ്റി എനിക്ക് ഈ വർഗത്തെ കാണുന്ന ഇഷ്ടമല്ല ഭയങ്കര പരുഷമായൊരു ഭാഷയിൽ എനിക്കൊന്നും തോന്നിയില്ല നമ്മളിതൊക്കെ കേൾക്കണമല്ലോ കേൾക്കാൻ ബാധ്യസ്ഥല്ലേ അപ്പം ഈ പോലീസ് ദിവസം പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞ വിട്ടിട്ട് എന്നോട് ചോദിച്ചു സാർ എന്താണ് അവൻ അങ്ങനെ പറഞ്ഞെന്ന് പിടിക്കാം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഏതെങ്കിലും വാസന്മാർ അവനോട് മോശമായി പെരുമാറി കാണും അതുകൊണ്ടായിരിക്കും അവനെ ഞാൻ കുറ്റം പറയില്ല മറ്റൊരാൾ ചെയ്തായിരിക്കും അത് എന്നോട് അവൻ ആ പക തീർത്തു അത്രേ ഉള്ളൂ സാരമില്ല ഏ അന്നല്ല സംഭവം രസകര കേൾക്കണം അവനൊരു വലിയ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തവനാ ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു ഇവനാണെന്ന് ആർക്കും അറിയില്ല ഇവനി ചായ വടയൊക്കെ വിൽക്കുന്ന സൈക്കിളെ കൊണ്ടു നടന്നിട്ട് വിൽക്കുന്ന ഒരു ജോലിയാണ് ഇവനെന്ന ആർക്കും അറിയില്ല കൊടുക്കം ഇത് കാലമൊക്കെ ഏറെ കറിഞ്ഞു കഴിഞ്ഞു പോയി അവനേതാണ്ട് രക്ഷപ്പെട്ടു നിൽക്കുന്നു ആർക്കും അറിയില്ല ഒരു ദിവസം ഒരു പാസ്റ്റർ ഇവനി ചായയൊക്കെ ആയിട്ട് വരുമ്പോൾ വാങ്ങി അവിടെ നിർത്തി കുടിച്ചു വടയും മേടിച്ച് കഴിച്ച് പൈസയൊക്കെ കൊടുത്തു ചുമ്മാ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് വന്ന വഴിക്ക് പാസാനൊരു പാസ്റ്ററാണ് ആ പുള്ളിക്കും സന്തോഷമൊക്കെ ആയി പുള്ളി പാഴ്സലും മേടിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു നല്ല വടയാണ് അവർ ചോദിച്ചു പോകും ഇതേ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയൊരു നിരാശ കാണുന്നുല്ലോ ഒരു വല്ലാത്ത ദുഃഖം ഇദ്ദേഹത്തെ എന്തോ വല്ലാത്തൊരു പ്രശ്നം അലട്ടുന്നല്ലോ ഞാൻ ഒഴിവാക്കുന്നത് പ്രാർത്ഥിക്കാവോ അനുവാദം ചോദിക്കാതെ അങ്ങ് പ്രാർത്ഥിച്ചു പ്രാർത്ഥന അഴിഞ്ഞിട്ട് പറഞ്ഞു നീ വലിയ ഗുരുതരാവസ്ഥയിലാണ് നീ ഭയപ്പെടുന്നത് യാഥാർത്ഥ്യമാകും പറഞ്ഞു 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 ഇവൻ പേടിച്ചു വയ്ക്കും ഇവനെ മാറ്റിയൊരു മരത്തിൻ്റെ തവണയിലേക്ക് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു പേടിക്കണ്ട ഞാനു പ്രാർത്ഥിക്കാൻ പോവാണ് പ്രാർത്ഥിച്ചിട്ട് ഇവൻ ചെയ്ത ഈ ദുഷ്കൃത്യങ്ങളെല്ലാം ഡേ ഇൻ ഡേറ്റ് അടക്കം സംഭവങ്ങൾ കൃത്യം അവനോട് ചോദിച്ചു ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് കാണുന്നത് നിൻ്റെ മുമ്പിൽ അവൻ സമ്മതിച്ചു കുറ്റം സമ്മതിച്ചു കഴിയുകയും പാസറ വീതമറിയാ സൗമ്യഭാവം എല്ലാം അങ്ങ് മാറി പറഞ്ഞുകൊണ്ട് നിൽക്കുകയും കാലിന് ഇദ്ദേഹം കാലുകൊണ്ടൊരു വെട്ടുവെട്ടി ആൾ താഴെ വീണു ഒരൊറ്റ പിടി പിടിച്ചു ഇങ്ങനെ ഒതുക്കി നോക്കി നിൽക്കുകയും പോലീസ് വന്നു വണ്ടിയൊക്കെ ആയിട്ടിട്ടു പിന്നെ അങ്ങോട്ട് പോയി ആ കട പോയി കിടക്കുന്നു ആക്ച്വലി ഈ ചെന്നയാൾ പാസറൊന്നുമല്ല ഒന്നാന്തരം നായർ പോലീസ് ശൈലിയെല്ലാം പഠിച്ച നമ്മളൂടെ ഒക്കെ നടന്നു അതിപ്പിന്നെ എനിക്ക് പ്രവാചന്മാരെ കാണുമ്പോഴേ പേടിയാണ് ആരാ സൂക്ഷിച്ചോണ്ടല്ലോ ഇതാരെന്നറിയത്തില്ല അതുകൊണ്ടാണ് കാര്യമെല്ലാം പഠിക്കുക ഡേയും ഡേറ്റും കൃത്യം ഇറങ്ങാൻ അറിയാമോ കേസ് ഫയലെല്ലാം പുള്ളേരി ഇരിക്കുക കേസ് വിസ്തിരിയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക ഫയലിനകത്ത് ഡേ എല്ലാം പഠിച്ചുകൊണ്ട് വരും തട്ടങ്ങ് തട്ടി ഇവൻ വീണു അകത്ത് കിടക്കാവൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് നമ്മൾ ആ രണ്ടി എന്താണ്ട് കുരിക്കതെന്നാണ് അത് നമ്മുടെ മണ്ടയ്ക്കായ അതായാല കഷ്ടം ലോകത്തിലെതിരെ പോയാൽ നമ്മുടെ മണ്ടയ്ക്ക് അവസാനം ഒരു അടിയുണ്ടല്ലേ പോട്ടെ എന്താ പ്രശ്നമെന്നറിയണ്ടേ ഞാനിവിടെ നിന്നൊരു പാഠം പഠിച്ചു ഇവിടെ മൂന്നും നാലും സ്റ്റാറുള്ള അശോകസ്തംഭമുള്ളവനെ അന്വേഷിച്ചിട്ട് തെളിയാത്ത സംഗതി ഒരു പോലീസ് വേഷം മാറി വന്നപ്പോൾ കണ്ടുപിടിച്ച് കണ്ടോ അർത്ഥം തറിയണ്ടേ ആദമ്യ കുലത്തോട് കാവുവയോട് പണ്ടൊരു കാര്യം പറഞ്ഞു നിന്റെ മോൻ ചെന്നിട്ടേ നിനക്കൊരു കുഞ്ഞുണ്ടാവും ആ വാഗ്ദത് സന്തതിൻ്റെ ദേവൻ്റെ ഉച്ചി അടിച്ച് തകർക്കും അമ്പിനോട് പറഞ്ഞു ീ കുതികാലൊക്കെ അവൻ്റെ നേരെ തകർക്കാനായിട്ട് ചെല്ലും അവൻ കീഴടങ്ങി എന്നൊക്കെ നിനക്ക് തോന്നും ആ കുതികാല് വെച്ച് തന്നെ നിൻ്റെ തലേ അവൻ തീർക്കും ആ അന്ന് മുതൽ പിശാജിന് ഇതാരായി വരുന്ന ആൾ വരുന്ന ആളതിങ്ങനെ സംശയമാണ് അപ്പോഴാ യേശുവിനെ കാണുമ്പോഴൊക്കെ പൂർണ്ണ അറിവൊന്നും അറിവൊന്നുമുള്ളവനല്ല സാത്താൻ അവൻ സർവജ്ഞാനി അല്ലെട്ടോ സർവ്വജ്ഞാനിയല്ല അതുകൊണ്ട് യേശുവിനെ കണ്ടപ്പോൾ ഒരു ഡൗട്ട് ആളിതു തന്നെയാണോ അതുകൊണ്ട് ഇവൻ പറയുന്നത് ഒന്ന് അറിയാനാ ചോദിക്കും നമ്മൾ ഈ നമ്മുടെ തല കളയാൻ വന്നവനാണോ അറിയാൻ വേണ്ടി ഇവനൊരു ചോദ്യം നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടപ്പമാകാം യേശുവിൻ്റെ മറുപടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആ തിരിച്ചു വരാ തനിയുണ്ടൊരു മർമ്മം ഈ കല്ലിനോടപ്പമാകാൻ പറയുമ്പോൾ യേശു നാൽപ്പത് ദിവസം ഉപാസാണ് കഴിഞ്ഞിട്ടിരിക്കുക അല്ലേ നാൽപ്പത് ദിവസം ഉപവാസം ശരീരം ക്ഷീണിച്ചു വിശപ്പും ദാഹവും ഉണ്ട് ഒരു മരുഭൂമിയിലാ എന്ത് കിട്ടിയാലും കഴിച്ചു പോകുന്ന പ്രകൃത ആദ്യത്തെ ആദമിനെ നോക്ക് വിശപ്പില്ല ദാഹമില്ല ഒരു പറതീസയില ഭക്ഷണം വേണ്ട ഭക്ഷണം വേണ്ടാത്തവൻ തേജോമയൻ ദൈവകൃപ കൂടെയുള്ളവൻ ദൈവ സാന്നിധ്യമുള്ളവൻ മനോഹരമായ ഏതൻ പറതീസയിൽ ഭക്ഷണം വേണ്ടാത്ത കാലത്ത് അവനെ ചെറുതു തോൽപ്പിച്ച് വേണ്ടാത്തത് ജയിച്ചവനാ പിശാചെങ്കിൽ ഭക്ഷണം വേണുന്ന അവസ്ഥയിൽ പ്രാകൃതാവസ്ഥയിൽ വിശപ്പേറിയ അവസ്ഥയിൽ മരുഭൂമിയുടെ ചുറ്റുവഴുത്ത മണലിരിക്കുന്നവനെ കണ്ടപ്പോൾ കുരുക്കാൻ എളുപ്പമാണെന്ന് ഓർത്ത് വീണ്ടും ഭക്ഷണം കൊണ്ട് വന്നുകൊണ്ടോ നീ ദെയ്യൂത്തരണെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞു മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല എൻ്റെ പൂർവികനെ ചതിച്ച് നീ തെറ്റ് ജയിച്ചെങ്കിൽ ഇതാ തെറ്റ് ചെയ്യാത്ത പ്രലോഭനങ്ങളുടെ ബോധ്യത്തിൽ തോറ്റുകൊടുക്കാത്ത ഒരു പുതുതലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ ഞാൻ രക്തം കൊടുക്കാൻ മറുവിനായി കൊടുക്കാൻ ഇതുവഴി വന്നിരിക്കുക ഇതറിഞ്ഞ പൗരശ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ക്രൂശി ചെല്ലുമ്പോഴും അവരുടെ ചോദ്യം കേട്ടോ അവന്റെ ചോദ്യം കേട്ടോ നീ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ക്രൂശ്നിന്ന് ഇറങ്ങാൻ ക്രോശിൽ നിന്ന് ഇറങ്ങല്ലല്ല ക്രോശിൽ മരിക്കാൻ വന്നവനാണ് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ്റെ ശക്തി മനസ്സിലായോ ഇന്ന് നമ്മൾ പിശാചിനെ ശാസിക്കുമ്പോൾ പറയുന്ന വിലാസ ശ്രദ്ധിച്ചോ ലോക്കൽ അഡ്രസ്സാ പാലസ്തീനിലായാലെ ഒരു ഗ്രാമത്തിൻ്റെ പേരിട്ട് വിളിച്ച യേശുവിൻ്റെ അഡ്രസ്സ് നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീകനായ ദയപുത്രനായ അതൊന്നുമല്ല പറയുന്ന ലോക്കൽ അഡ്രസ്സ് ഈ പേര് കേൾക്കുമ്പോഴെവന് പേടിയാ എവന് ഭയം യോ അതാ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി യേശുവിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠം കടലിന്മീതേ നടന്നതല്ല അഞ്ചപ്പം അയ്യായിരങ്ങൾക്ക് കൊടുത്തതല്ല ലാസറിനെ മരണത്തിൽ നിയർപ്പിച്ചതല്ല യേശുവിനെ ശ്രദ്ധേയനാക്കുന്ന ഘടകം അവൻ ക്രൂശിൽ മരിച്ചു അല്ലേ ക്രൂശിൽ മരിക്കാൻ അവൻ ലൂക്കോസ് ഈ യേശുവിനെ അജീവത്തിൽ കാണുന്നേ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വളരെ ചിന്തനീയമായൊരു കാര്യമുണ്ട് എല്ലാം തികഞ്ഞ മനുഷ്യനെ തേടിയ ഗ്രീക്ക് ചിന്തകന്മാരുടെ നടുവിൽ ഈ ലൂക്കോസ് യേശുവിനെ അവതരിപ്പിക്കുന്നൊരു രംഗമുണ്ട് യേശുവിനപ്പീലത്തോസ് ക്രൂശിക്കാൻ വിധിക്കുന്നതിൻ്റെ മുമ്പ് നാൽപ്പത് അടി എന്ന ആ തത്വം അതിന് വിധിച്ചു തലയിൽ മുൾക്കിരീടം വെച്ചു അപമാനിതനാക്കി അടിയേറ്റ ആ തിണുത്ത പാടുകളോടെ യേശു ശുകയറി വരികയാണ് ആ അടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നതിനപ്പുറത്താ ചുമ അടിയല്ല പരിശീലനം സിദ്ധിച്ച പടയാളികൾ ഒരു കൽത്തളത്തിൽ ഈ വിക്ടിമിനെ കമത്തിക്കിടത്തിയിട്ട് അതവിടുത്തെ ചിട്ട അത് കൈയും കൈ താഴെ ചങ്ങലയോട് ചേർത്ത് കെട്ടി അനങ്ങാനാവാത്ത വിധത്തിലാക്കി ആദ്യത്തെ അഞ്ചടി ഇങ്ങനെ നേരെ അടിക്കും പിന്നൊരു ചെറിയ ഇടവേള അവൻ്റെ ജോലി കഴിഞ്ഞ അവൻ മാറും അടുത്തവൻ പുതിയ ചാട്ട ചാട്ടയെടുക്കും ചമ്മട്ടിയാണ് ആ ചമ്മട്ടി കൊണ്ടുവന്ന് ആദ്യം അടിച്ചത് ഇങ്ങനെയെങ്കിൽ അടുത്തടി ഇങ്ങനെ ക്രോസ് അഞ്ചെണ്ണം പത്തടി കഴിയുമ്പോൾ മലർത്തി കിടത്തും ഇതുപോലെ നെഞ്ചു തീർത്തടിക്കും എന്ന് വെച്ചാൽ തിരിച്ച് കമത്തിയും നേരെ ഇട്ടും അടിക്കും പത്തും ഇരുപത്തടി കഴി വരും അടുത്ത അഞ്ചടി വീണ്ടും കമത്തിയിട്ടടിക്കും അടിയുടെ പാടേൽക്കാത്ത ഒരിടവും കാണില്ല അടിയുടെ പാടുകൾ അവസാനം ഇങ്ങനെ കളം കളം പോലെ പരമ്പ് വെനഞ്ഞ പോലെ ആ പാട് പോലെ കിടക്കും ഇത് കണ്ട പ്രവാചകൻ എഴുതിയത് അവന്റെ പുറ ഉഴവുചാൽ പോലെ കീറി ഈ ഹീനാവസ്ഥയുള്ള കടത്ത് വിടുമ്പോഴേക്കും മനുഷ്യൻ രോഗാതുരനാകും ശരീരം വിറയ്ക്കും ഗൾഫിൽ ചാട്ടയടി ഒരു മനുഷ്യനെ ഞാൻ അവിടെ ചെന്ന് കണ്ടു ദേഹവാസകൾ ഇപ്പോഴും വിറക്കിയാണ് ഇങ്ങനെ വിറയ്ക്കുന്ന കൈയും കാലും ചാട്ടയടി കിട്ടിയ മനുഷ്യനാണ് എന്തിനാ പറഞ്ഞത് അടിയറ്റാൽ ഈ വിധത്തിലൊക്കെ ആകാം സമനില തെറ്റിപ്പോകാം സർവോപരി ആക്ഷേപം കിട്ടുമ്പോഴേ ആക്ഷേപമല്ലേ തലയിൽ മുൾക്കിരീടം കടന്നു പോകുന്നവരൊക്കെ അവഹേളിക്കുന്നു സമനില തെറ്റിയേക്കാം പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കരുണാമയന്റെ സമനില തെറ്റിയെന്ന് തിരുവെഴുത്തുകളിൻ പ്രകാരം മുൻകൂട്ടി എഴുതി വെച്ച ആ വചനത്തിന്റെ വാഗ്ദത്തങ്ങളാ ആ ശരീരത്തിൽ ഏറ്റെടുക്കുന്നത് ഇത് കാണുമ്പോൾ തോൽവിയല്ല അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് അവന്റെ അടിപ്പിണറികളാൽ നമുക്ക് സൗഖ്യം ഈ പീഡനമേൽക്കുന്നവൻ ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവനെ ലൂക്കോസ് ആത്മാവിൽ കണ്ടു യേശുവിനെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഹോയ് ഇതാ യേശു എന്ന ആ മനുഷ്യൻ ഏത് മനുഷ്യൻ എന്നറിയണ്ടേ നിങ്ങളുടെ ചിന്തകൻ സകലതും തികഞ്ഞൊരു മനുഷ്യനെ ചോദിച്ചെങ്കിൽ ദാ ഈ മനുഷ്യൻ ഇതാ ഇതിനാ ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതുന്നത് ഞാൻ ഈ ചരിത്രം എഴുതുമ്പോൾ ഓർക്കണം നമ്മുടെ ഋഷിവര്യന്മാർ പണ്ട് ചോദിച്ചു എല്ലാം തികഞ്ഞൊരു മനുഷ്യനുണ്ടോ ആ മനുഷ്യൻ അതുകൊണ്ടാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും പരമപ്രധാനമായ പരമ ഏറ്റവും ഏറ്റവും അങ്ങേറ്റത്തെ ശിക്ഷ ദാരുണമായ മരണശിക്ഷ ഏറ്റുവാങ്ങി പീഡ ഏറ്റുവാങ്ങി മൂന്ന് ദിവസം ഈ ശവശരീരം അഴുകി ദ്രവിച്ച് മണ്ണിൻ്റെ ഭാഗമായി മണ്ണിനിൽ തന്നെ ചേരണം ഇതാണ് ഒരു ശാസ്ത്രവിധിയെങ്കിൽ ജനനത്തിൽ അവൻ എങ്ങനെ വ്യത്യസ്തനായിരുന്നു ഇതുപോലെ മരണത്തിലും വ്യത്യസ്തനായി തൻ്റെ ശരീരം ജീർണിച്ച് മണ്ണോട് ചേരാൻ പിതാവ് അനുവദിച്ചില്ല തൻ്റെ പരിശുദ്ധന ദ്രവത്തങ്കൻമാൻ പിതാവ് സമ്മതിക്കില്ല എന്ന വചനം നിറവേറിക്കൊണ്ട് അവൻ തന്നെ തന്നെ പ്രാർത്ഥന വിട്ടു വചനം പറയുന്നത് അവൻ്റെ ശരീരം കല്ലറയില്ല ആത്മാവി അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ചെന്നു തടവിലിരുന്ന ആളുകളോട് ആത്മാക്കളോട് ചരിത്രത്തിലാദ്യം മരിച്ച നീതിമാൻ ഹാബേലാണ് ഹാബേൽ മുതൽ സ്നാപകൻ വരെയുള്ള നിരവധി നിരവധി ഭക്തന്മാർ അവരുടെ ആത്മാക്കളെ ദൈവം താൽക്കാലികമായി തടവിലാക്കിയിരിക്കുന്നു വീണ്ടെടുപ്പ് കഴിഞ്ഞില്ല അവർ കാത്തിരിക്കെ അവർ കഴിയുന്ന പറുതീസയ്ക്കുള്ളിലേക്ക് കടന്നു ആ പറുതീസയാണ് പണ്ടൊരിക്കൽ കറങ്ങുന്ന വാളിൻ്റെ ജ്വാലയും കരൂപുകളെയും കാവൽ നിർത്തിയ ആ സ്ഥാനം ഭൂമിയുടെ അധോ ഭാഗങ്ങളിലുണ്ട് എന്നാണ് അവരുടെ സങ്കല്പം ആ കഥ തുറക്കാൻ ആർക്കും സാധിക്കില്ല കാരണം ദൈവം കൊട്ടിയടച്ച കരൂപുകളാ ദൈവം നിർത്തിയിരിക്കുന്ന കാവല പക്ഷെ ആരും ആരുമടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ്റെ മുമ്പിൽ ആ വാതിലും മലക്കത്തുറന്നു തടവിലുള്ളവരെ തനിലേ കാസേഷിച്ചാവഹിച്ച് കല്ലറയെ ഭേദിച്ചുകൊണ്ട് നാൾ ഉയർത്തെഴു നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ പതുക്ക പതുക്ക തിരിച്ചറിഞ്ഞ് മറിയ ആ പാദം ചുംബിക്കാൻ അടുത്തേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു എന്നെ തൊടരുത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല ഇതേ യേശു അടുത്ത ദിവസം തോമസിനോട് പറഞ്ഞു എന്നെ തൊടുക ഈ കാരണം അതിനകത്തൊരു മർമ്മമുണ്ട് ഈ മനുഷ്യരെ തിരുമുൾക്കാഴ്ചയായി പിതാവിനർപ്പിച്ചിട്ട് പറയണം ഇതാ ഞാനും അങ്ങനെക്ക് തന്ന മക്കളും ഇതാ ഞാൻ തന്ന വഴിയും സത്യവും ജീവനുമെന്നരളിയവൻ്റെ ശബ്ദം നിതാന്തമായ ആ ശബ്ദം എല്ലായിടത്തേക്കും പ്രകാശമായി എല്ലായിടത്തും വെളിച്ചമായി ഊർജമായി സഞ്ചരിച്ചു വരുമ്പോഴേക്ക് മാസിഡോണിയയിലേ ഒരു വൈദ്യനും അത് പ്രാപിപ്പാൻ ദൈവം കൃപ നൽകി ശിഷ്ടായി സയാൾ ആ യേശുവിനു വേണ്ടി പ്രസംഗിക്കുമ്പോൾ താൻ കണ്ടിട്ടില്ലാത്ത താൻ പഠിച്ചിട്ടില്ലാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ ഇതാ താൻ പഠിച്ചതും അറിഞ്ഞതുമായ ആ മനുഷ്യൻ്റെ തിരുപ്പിറവി നടന്നു എന്ന് കൃത്യം രേഖകൾ വെച്ചുദ്ധരിച്ചുകൊണ്ട് എല്ലാത്തരം ആ വിമർശനത്തിൻ്റെയും പഴുതടച്ചുകൊണ്ട് അദ്ദേഹം തെളിയിക്കുമ്പോൾ ഒരു വിഷയം അവശേഷിക്കുന്നു അവൻ്റെ കന്യകയിലൊരു മനുഷ്യൻ ജനിക്കുമോ ഇതൊരു മിത്തല്ലേ കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു മിത്തുമല്ല കാരണം ജീവൻ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പരിണാമവാദികൾക്ക് സമ്മതിച്ചേ പറ്റൂ പുറത്യുൽപാദനമില്ലാതെ ജീവൻ സാധ്യമോ എന്ന് ചോദിച്ചാൽ അമീമ മുതലുള്ള കഥ പറഞ്ഞു വരുമ്പോൾ അതൊന്നും പുറുത്പാദനം വഴിയല്ല ഇത് ഒരു സ്ഥിര സംഭവമല്ല ഒരിക്കൽ മാത്രം സംഭവിച്ച പ്രവൃത്തി എന്ന അത്ഭുതമാണ് പാതയ പ്രവൃത്തി യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ തെളിവായി ഇന്നത്തെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ സാന്നിധ്യം ഇന്നും ഭക്തൻ ആസ്വദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഊതിക്കെടുത്താൻ തള്ളി തകർക്കാൻ പത്ത് റോമൻ ചക്രവർത്തിമാർ മൂന്ന് നാല് നൂറ്റാണ്ടുകൾ കഠിനമായി പരിശ്രമിച്ചു ഞാനും നിങ്ങളും പാദമു നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ ഒരിക്കൽ റോമൻ സാമ്രാജ്യമായിരുന്നു കൈസർമാരുടെ തേരോട്ടം നടന്ന മണ്ണില നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉലുകത്തെ കിടകിടാ വിറപ്പിച്ച കൈസർമാരുടെ തേരോട്ടം ആയിരക്കണക്കിന് മനുഷ്യരെ ജീവത്യാഗം ചെയ്ത് കൊന്നു കൊന്ന് കൊലപിടിച്ച മനുഷ്യർ അവരിലധികവും ലോകത്തൊറ്റധികം ആളുകൾ മരിച്ചു വീണ മാർഗം യേശുവിന്റെ സുവിശേഷത്തിന്റെ മാർഗമായിരുന്നു ചുണ്ണാമ്പു ചൂളകളിൽ വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിൽ ഒക്കെയിട്ട് നമ്മെ ദാരുണമായി കൊലപ്പെടുത്തി ആ മരണത്തിൽ നിന്ന് ചിറകടിച്ചു മുളച്ചു വന്ന മാർഗം രണ്ടായിരം ആണ്ടായി ഭൂമിയുടെ അഞ്ചു വൻകരകളിലും പടർന്നു പന്തലിച്ചു മഹാശക്തിയായി നിൽക്കുമ്പോൾ പോരാ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ ഇതലും അതിൻ്റെ വക്താക്കളാകണം യേശുവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന ഒരവസരം കളയരുത് യേശുവിനെ പ്രസംഗിക്കാൻ കിട്ടുന്ന ഒരവസരം കളയരുത് ഈ ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ കിട്ടുന്ന ഒരവസരം കളയരുത് എവിടെ പോയാലും ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലും ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും ഞാൻ യേശുവിനെ പ്രസംഗിക്കും യേശുവിനായി നിൽക്കും ഈ ബോധ്യം നമുക്ക് ബുദ്ധൻ ഉണർവാകട്ടെ പ്രതീക്ഷകളാകട്ടെ ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ച കടുത്ത ദാസന സഭയ്ക്കും നന്ദിയും വന്ദനവും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു തിരുനാമം മുഖത്തപ്പെടുമാറാകട്ടെ ആമേ